Checks and forgeries. Adhe adhe. Idu kandal. India government in note. Kalan note anandu. Yes, yes. யாரான தெய்வம் வட்டு அல்பம் பிரேமம் அல்பம் மோக பங்கம் துக்க மனஸ்வர துக்கம் மனசில் அஸ்வஸ்ததையுடைய ஆலசியம் இதொக்கையாணி நகரத்தின் முகமுத்ரகள் கஞ்சாவு பீடிகள் எரியும் சிந்தகன்மாருடைய நகரம் சுண்டில் கஞ்சாவு பீடிகள் எரியும் சிந்தகன்மாருடைய நகரம் தியானம் அமெரிக்கன் மோடலிலாக்கிய யோகிகளுடைய நகரம் யுவயோகிகளுடைய நகரம் குப்பிகளுடைய நகரம் லஹரி குப்பிகளுடைய நகரம் ஸ்வர்க்கம் பூமியில் ஸ்வர்க்கம் திரையும் ஸ்வப்னாடகருடைய நகரம் பாய்களும் போகு பரவாயில்ல போகு போகு
തലയ്ക്കൊരു നീർക്കുതിരയുടെ തടിയുണ്ടല്ലോ. ഭിക്ഷയ്ക്ക് വേണ്ടി കൈ നീട്ടി നിൽക്കുന്നു. പമ്പുഞ്ഞ വരക്കാരനാണെന്ന് കേട്ടിട്ടുണ്ട്. എന്റെ പൂജാമുറിയൻ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഒരു ചിത്രം വരച്ചു തരാമോ? കൃഷ്ണന്റെ മാത്രമല്ല, ദശാവതാരം മുഴുവൻ വരച്ചു തരാം. എന്ത് തരും? 5 രൂപ തരും. 5 രൂപയ്ക്ക് വരച്ചാലേ കൃഷ്ണനാകത്തില്ല, കുജകളിലായി പോവും. 100 രൂപ തരാമോ? 100 രൂപയോ? പോസ്റ്റ്. നമസ്കാരം. നമസ്കാരം. ഇന്ന് എന്റെ പിറന്നാളാണ്. ഓഹോ, എന്റെ അഭിനന്ദനങ്ങൾ. വാട്ട് ഈസ് യുവർ നെയിം? കുറച്ച് വട്ട. മൈ നെയിം രാമു. വിച്ച് ഈസ് യുവർ നേറ്റീവ് പ്ലേസ്? നേറ്റീവ് പ്ലേസ് നഹി, കുറച്ച് വടക്ക. ഓ, വടക്ക്. നെഹി നെഹി. ഓ നെഹി. തന്റെ പേരെന്തുവാ? വട്ട് കൃഷ്ണൻ, വട്ട് കൃഷ്ണൻ. പാവം വട്ടായി എന്ത് ചെയ്യാനാ? പോസ്റ്റേ, നിന്നെ ഞാൻ എടുത്തോളാം. പോടാ പോടാ പോടാ. ഹാടാ, 5 രൂപയ്ക്ക് കൃഷ്ണ വരയ്ക്കണല്ലേ? 5 രൂപ, 5 രൂപ, 5 രൂപ, 5 രൂപ, 5 രൂപ, 5 രൂപ. കൊട ഒന്നാക്കാനുണ്ടോ? കൊടേന്റെ കമ്പി ഒന്നാക്കാനുണ്ടോ? കൊടേന്റെ തുണി മാറ്റാനുണ്ടോ? മുല്ലാക്കോ, ഈ ഭൈമി നാരായണി നികത്തിൽ വീട് എവിടെയാണ്? ഭൈമി, ഭൈമി പകുമിയപ്പ. ആ പിന്ന നാരായണി. നാരാഗുണി അല്ല, നാരായണി. നാരായണി, നാരാഗുണി. ശരി, നാരാഗുണി. എവിടെയായത്? നഗത്തിൽ. ആ നഗത്തിൽ. ആ നമ്മളെ ഭൈമി, അത് ഞമ്മക്കറിയാ. ഓ, എവിടെയാണ്? അതിന്റെ പുറത്തൊരു കാക്ക ഇരിക്കണത് കണ്ട. കാക്കച്ചിന്ന് വിഷമിക്കണ്ട, നാരാഗുണിക്ക് നമ്മൾ കൊണ്ടേ കൊടുത്തോളാം. വിഷമിക്കണ്ട, ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം. താങ്ക്സ്. ഡാങ്ക ഞമ്മട്ടെ. ഡാങ്കല്ല, താങ്ക്സ് എന്നാലേ നന്ദി എന്ന അർത്ഥം. പോസ്റ്റ്. മൈ ഗോഡ്. ഗുഡ് മോർണിംഗ് പോസ്റ്റ്മാൻ, പ്ലീസ് സിറ്റ് ഡൗൺ. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. എനിക്ക് കത്തോ മണി ആരോ വലുതുണ്ടോ? മോക്കി പ്രായത്തിൽ ആര് കത്തയക്കാന? ഓ മൈ ഗോഡ്, ഐ എം വെരി വെരി പോപ്പുലർ ഗേൾ. ഭഗവാനെ ചതിച്ചോ? ഞാൻ ഒരു നടിയ, ഞാൻ 5 പാട്ടുകളിലാകിലേക്ക്. ഹേ, കൺഗ്രാറ്റുലേഷൻസ്. മാമിന് കേൾക്കുന്നു തെലുങ്ക് ഡയലക്ട്? ആ തെലുങ്ക് സംഭാഷണം കേക്കട്ടെ. ഇനി കന്നഡം എങ്ങനെ? ആ ഇനി തമിഴ്. എന്നെ മാമാ? എന്നോടാണേ
ഒരു രജിസ്റ്റർ കത്തുമുണ്ട്. അതൊന്ന് ഒപ്പിട്ടേക്കും. ഞാൻ വരട്ടെ. ഞാൻ എപ്പം പിടിച്ചിരിക്കുന്നത് അഞ്ചില അന്ന് തകർത്തോ. എന്റെ മകളാ മിസ് നളിനി. ഞങ്ങളുടെ ഈ കേന്ദ്രം വലിയ ഫേമസാ. ഞങ്ങളുടെ പില്ലാന, മണിപ്പൂരി, കഥകളി. അല്ല, ഇവിടെ നൃത്തം മാത്രമേ ഉള്ളൂ അതോ? ഇടയ്ക്കിടയ്ക്ക് നാടകവും നടത്തും. കൂനമ്മാവിൽ അമ്പൂക്കൻ, മറ്റത്തിൽ ഇട്ടുണ്ട. എന്റെ മോന മിസ്റ്റർ ശേഖർ നല്ലപോലെ ഹാർമോണിയം വായിക്കും. ഞാനാ പഠിപ്പിച്ചത്. ഞാനും കുറേശൊക്കെ ഹാർമോണിയം വായിക്കും. എവിടെയാ വീട്? വടക്കേ മലബാറില. പേരെന്താ? രാമു. കല്യാണം കഴിച്ചിട്ടുണ്ടോ? ആ, ഒന്ന് കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പിള്ളേർ എത്രയുണ്ട്? ഞങ്ങളുടെ നാട്ടിൽ കല്യാണം കഴിച്ചെങ്കിലേ പിള്ളേരുണ്ടാകത്തുള്ളൂ. അപ്പൊ നീ ഒരു ഫൂളാണല്ലോടാ. ഇവനേ ഒരു കടിഞ്ഞുപൊട്ടനാ, കിപ്പിയുടെ വേഷമൊക്കെ ഉള്ളൂ. ആ മിസ്റ്റർ രാമു, ഞങ്ങൾക്ക് ഡെയിലി മണി ഓർഡറും കത്തുകളും ഒക്കെ കാണും. താമസിപ്പിക്കരുത് കേട്ടോ. ഞാനൊന്നും വെച്ച് താമസിപ്പിക്കത്തില്ല. കിട്ടിയാണ്ട് ഒരൊറ്റ വിടല. നമസ്തേ. ഈ പോസ്റ്റ് കൊള്ളാമല്ലോ മോള്. നമ്മുടെ കേന്ദ്രത്തിലോട്ട് നീ ചേർത്താലെന്താ? ഈ വേര് തന്നെ വിളവ് തിന്നാൽ ഒപ്പോ. അങ്ങനെ അവിടെയാ ഉണ്ട. താൻ പണ്ട് പോലീസിരുന്നില്ലേ വാങ്ങുന്നത്? തനിക്ക് ട്രാഫിക് അറിയാമോ? എനിക്ക് വലുതും അറിയാം. എന്റെ തൈരിന്റെ കാശ് മര്യാദയ്ക്ക് അതില്ലെങ്കിൽ തനിക്ക് തൈരിന്റെ കാശ് കാണാൻ പോകുന്നു. എന്താ, സാറ് പോലീസ് ആയതുകൊണ്ടായിരിക്കും സാറല്ലേ സൈഡ് തെറ്റിച്ച് വന്ന് ഇടിച്ചത്. താനാരോടാ നിങ്ങൾക്ക് ചോദിക്കാൻ? പോലീസ് സൂപ്രണ്ട് അല്ല പെണ്ണുങ്ങൾക്ക് എഴുത്തുകൊണ്ട് കൊടുക്കണം. ഒരു ഉപഭോക്തം വന്നിരിക്കുന്നു. അപ്പൊ ഏതായാലും ഇതിന് സമാധാനം പറഞ്ഞിട്ട് ഇവിടെ പോയാ മതി. ഇല്ലേനാ തന്നെ ഈ തകല കോടതിയിലേക്ക് നാണുമാര് കയറ്റും. നാണുമാരെന്നെ കോടതിയിലല്ല കയറ്റുന്നത്. നിങ്ങളെ പോലുള്ള കുറെ ആളാണ് ഈ രാജ്യത്ത് കുഴപ്പം ഉണ്ടാക്കുന്നത്. തൊപ്പി തലയിൽ കയറി ഉടനെ വലിയ ബ്രഹ്മമാണെന്ന ഭാവം. എന്നാലേ എനിക്ക് കാശ് കൊടുക്കാൻ മനസ്സില്ല. ഇവിടെ നാണുമാരെ മര്യാദയ്ക്ക് എന്റെ കോഴിയുടെ കാശ് എന്തെങ്കിലും ഉണ്ടല്ലോ. റിട്ടേൺ ആണെന്നും ഞാൻ വിചാരിക്കില്ല. ഇടിച്ചെന്നെ സിലിണ്ടർ അടിക്കും. അപ്പേ നാടുകാർ ഇതിനു മുമ്പ് സൈക്കിൾ കേറിയിട്ടുണ്ട്, മുട്ടിച്ചിട്ടുണ്ട്, കേസെടുത്തിട്ടുണ്ട്, കൈമുടക്ക് മേടിച്ചിട്ടുണ്ട്. പക്ഷെ കൈ മേടിച്ചിട്ടില്ല. മേടിച്ചിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. കൊടുത്തതിനൊന്നും എഴുന്നേറ്റ് പോയിട്ടുമില്ല. മര്യാദയ്ക്ക് എന്റെ തൈരിന്റെ കാശായിരുന്നു. എന്റെ തൈരിന്റെ കാശായിരുന്നു. എന്റെ തൈരിന്റെ കാശ് തന്നെ. എന്റെ കോഴിന്റെ കാശ് തന്നെ. ഞാൻ
എന്താ ഇവിടെ യമനെ? ഞാൻ സ്റ്റേഷനിൽ പോയിട്ട് സൈക്കിളിൽ ഇങ്ങനെ വരുവായിരുന്നു. ഇയാള് സൈക്കിളിൽ ഇങ്ങനെ വന്നു. ഇയാള് മനഃപൂർവ്വം കൽപ്പിച്ചു കൂട്ടി വട്ടം ചുറ്റി എന്റെ കോഴിയെ വന്ന് ഒരൊറ്റയിട്ട് എന്റെ കോഴി എത്തു. അതിന്റെ കാശ് ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് ഈ ഉപഭോക്തനും ഇവരെല്ലാം കൂടെ എന്നെ കരാർ അറിയാൻ പോവാ. സാർ കള്ളം പറയാണ് സാർ. സാർ സൈക്കിൾ കിടക്കുന്ന പോസ്റ്റർ നോക്കണം സാർ. താനാണല്ലോ സൈഡ് തെറ്റിച്ച് നിർത്തിച്ചിരിക്കുന്നത്. അയാളുടെ വണ്ടിയുടെ സൈഡ് ശരിയാണല്ലോ. എന്നെ കോഴിയെ വധിക്കാൻ വേണ്ടി ഇയാള് മനഃപൂർവ്വം ചെയ്ത ഉത്തരം. കോഴിയെ വധിക്കാണ്? അതിരിക്കട്ടെ. ഈ ടയറിന് എന്തുവില വരൂ? 5 രൂപ. കൂടാതെ എന്റെ ഹോട്ടലിൽ നിന്ന് കാപ്പ് പിടിച്ച ഉണ്ടെന്റെ മുൻപാക്കി 20 രൂപ ഉണ്ട്. അത് ചോദിക്കാൻ ചെല്ലുമ്പോൾ എന്നെ ഇടിക്കാൻ വരിക. അപ്പൊ 20, 25, 25 രൂപ അല്ലേ? വിടുമെന്റ് ഉത്തരം. രൂപ കൊടുക്ക. അല്ല, ഞാൻ തന്നെ രൂപ. താൻ തന്നെ കൊടുക്കണം. അതിപ്പൊ തന്നെ കൊടുക്കുകയും ചെയ്യണം. രൂപ കൊടുക്ക. അപ്പോൾ പോസ്റ്റ്മാന്റെ വീട് എവിടെയാ? കുറച്ച് വടക്ക. അപ്പഴേ എന്റെ ഹോട്ടലിൽ അറിയില്ലേ? കമലവിലാസം. നമുക്ക് അങ്ങോട്ട് പോവാം. ശരി, അവിടെ പോയി സംസാരിക്കാം. ഏട്ടാ, ഏട്ടാ, എങ്ങനെ ഇതെല്ലാം പിറകെടുത്തോണ്ട് നോക്കൂ. ആ ഏമാ നിന്നോണ്ട് ഞാൻ ഒന്നും ചെയ്തില്ല. അല്ല, ഞാൻ രണ്ടേ തൂത്തുവാരിയാണ്. ഇടുമ്പനെ ആരും ഇങ്ങനെ ഇതുവരെ ചെയ്യിച്ചിട്ടില്ല കേട്ടോ. ഇതാണ് എന്റെ ഹോട്ടൽ കമലവിലാസം. എടി, സാറിന് കടുപ്പത്തിൽ ഒരു ചായ എടുപ്പിച്ചോണ്ടിരിക്കുക. ചായ ഇപ്പൊ വേണ്ട. അത് പറഞ്ഞാ ഒക്കെയല്ല, ഉച്ചയ്ക്ക് ഊണോടെ കഴിഞ്ഞിട്ട് പോകാവുള്ളൂ. ഊണിന് എന്താ ചാർജ് ഇവിടെ? അതൊന്നും സാർ അറിയണ്ട. രാവിലെ ഇഡലി, ദോശ, ചായ. ഉച്ചയ്ക്ക് ഊണിന് ഉപ്പിലിട്ടത് ഉൾപ്പെടെ 5 കൂട്ടം കൂട്ടാനും 1 ഗ്ലാസ് സാമ്പാറും മോരും. അല്ല, ഈ സാമ്പാറിന് പ്രത്യേക ചാർജ് വല്ലതും ഉണ്ടോ? അതെന്തൊരു ചോദ്യമാ. 1 ഗ്ലാസ് സ്പെഷ്യലായിട്ടൊരു പായസം. ഇടയ്ക്കിടയ്ക്ക് പ്രസവനായിരിക്കും കേട്ടോ. സാറേ, ഞാൻ പറഞ്ഞ കെട്ടിടമുണ്ടല്ലോ ഈ തൊട്ട പറമ്പില, അവിടെ 3 മുറി ഒഴിഞ്ഞ് കിടപ്പുണ്ട്. സാറിന് ഇഷ്ടമുള്ള മുറി എടുത്തു, ഇഷ്ടമുള്ള വടയും തന്നാ മതി. അവിടെ ഈ കുളിക്കാനും മുണ്ടലക്കാനും ഉള്ള സൗകര്യമൊക്കെ. സാറേ, അങ്ങോട്ട് നടന്നോട്ടെ, ഞാൻ താത്തോലും ഇങ്ങോട്ട് അങ്ങോട്ട് വരാം. ശരി, എന്നാ ഞാൻ മുമ്പേ നടക്കാം. താക്കോ ചെയ്യും. തൈരോ, അതിന്റെ ഒരു കഥ പ്രത്യേകമാണ്. ആ, നീ ഒരു കാര്യം ചെയ്യും, താക്കോലും കൊണ്ട കഥയൊക്കെ പിന്നെ പറഞ്ഞു തരാം. തൈരിന്റെ ഓ കൊള്ളാം. താക്കോലെവിടെയെന്ന് ഞാനാ പോസ്റ്റ്. ഓ, പോസ്റ്റ് ആണോ? ഓ, ഒന്ന് മിണ്ടിയും പറഞ്ഞോക്കെ, വരണ്ടേ. എന്താ വേണ്ടത്? ടുലറ്റ് എന്ന് കണ്ടു, എന്നാ നോക്കിക്കളയാമെന്ന് കരുതി. ഓഹോ, വീട്ടിലാണോ? അതല്ല, സാറിവിടെ നിക്കാണോ? ഇതെന്റെ മകള, ഇവള് കമല. ഇവളുടെ പേരിലാ കമലവിലാസ് ഹോട്ടൽ എന്ന്. മകളെ, നമ്മളെ വീട് കാണാൻ വന്നാ. ഞാൻ കാണിച്ചാ. സ്നേഹമുള്ള നളിനി, എനിക്ക് വേണ്ടിയുള്ള നിന്റെ കാത്തിരിപ്പ്, നിനക്ക് ദുഃഖമില്ലെങ്കിൽ കൂടി നിന്റെ ബന്ധുക്കൾ നിന്നെ വേദനിപ്പിക്കുന്നുണ്ടാവും. ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ സ്നേഹിച്ചു പോയതിന്റെ പ്രായച്ചിത്തം ക്ഷമിക്കൂ. കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ള ഒരു കള്ളനോട്ട് കേസ് കേന്ദ്ര ഉദ്യോഗസ്ഥന്മാർക്ക് വരെ തലവേദന ഉണ്ടാക്കിയിരിക്കുകയാണ്. ബഹുമുഖമായ അന്വേഷണങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ഒരു കരട് പോലും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ കേസ് കണ്ടുപിടിക്കുകയും എനിക്കൊരു പ്രമോഷൻ കിട്ടുകയും ചെയ്താൽ, ആഹ്, അടുത്ത മുഹൂർത്തത്തിൽ നമ്മുടെ വിവാഹം നടക്കുകയും ചെയ്യും എന്ന് നിന്റെ മധു. എടി മോളെ, നീ ഇങ്ങനെ അവന്റെ എഴുത്തും കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്നതല്ലാതെ അവന്റെ രോമത്തെ തൊടാൻ ഭാഗ്യം ഉണ്ടാകത്തില്ല. ചെടാ, ഈ രാജ്യത്ത് ചെറുപ്പക്കാർ തീർന്നു പോയോടി വന്നേ?
പള്ളിക്കൂടത്തിന്റെ വരാന്തയിൽ നിന്നുകൊണ്ടെഴുതിയ പ്രേമലേഖനത്തിന്റെ ഈരടി പാടിക്കൊണ്ട് ഇണക്കുയിരനെ കാത്തിരിക്കുന്ന നീ വെറും ഒരു ഫൂളാണല്ലോ. മടി, ഞാൻ നിന്റെ പെങ്ങളാണ്. യോനോ, നീ എന്റെ പെങ്ങളാണ്. എന്നെ കണ്ടു പഠിക്കേ. ഈ ലോകം വെറും മിഥ്യയാണ്. ആങ്ങളെയും അമ്മയും എന്റെ കാര്യത്തിൽ വിഷമിക്കേണ്ട. നിങ്ങൾ എനിക്ക് സ്ത്രീധനം ഉണ്ടാക്കി തരണ്ട, ആഹാരവും വസ്ത്രവും ഉണ്ടാക്കി തരണ്ട. നിങ്ങൾക്ക് വേണ്ടിയും ഞാൻ പാടുപെടുന്നുണ്ട്. പക്ഷേ ഞാൻ സ്നേഹിക്കുന്ന പുരുഷനെ ആക്ഷേപിക്കാനും എന്റെ മനസ്സിനെ ചുട്ടുപഴിപ്പിക്കാനും ഈശ്വരനെ വിചാരിച്ച് നിങ്ങൾ ശ്രമിക്കരുത്. അവള് പറഞ്ഞതിന്റെ പൊരുള് നിനക്ക് മനസ്സിലായോ? അവളാണ് നമുക്ക് ചെലവിന് തരുന്നതെന്ന്. ശരിയാണമ്മേ. എടാ സർക്കാരേ, നീ ഇത് കേൾക്കുന്നുണ്ടോ? ബി എ വരെ പഠിച്ച് ഒരു ജോലിക്ക് വേണ്ടി നിന്റെ പുറകെ നടന്നിറങ്ങ് കാല് കഴിച്ചവനാണ് ഞാൻ. മര്യാദയ്ക്ക് ജോലി എടുക്കട്ടോ, ഇല്ലെങ്കിൽ വേണം. അമ്മയാണ് അല്ലേ? അതെ, അമ്മ മാത്രമല്ല എന്റെ ദൈവവും കൂടിയാണ്. ഇത് രാമു. അപ്പൊ രാമു അച്ഛനില്ലേ? ഇല്ല, കണ്ട ഓർമ്മ മാത്രമേ ഉള്ളൂ. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ നാട്ടിൽ ഒരു രാഷ്ട്രീയ സമരം നടന്നു. അന്നൊക്കെ പോലീസ് ഭരണമാണല്ലോ, പലരെയും അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാക്കുന്ന കൂട്ടത്തിൽ എന്റെ അച്ഛനെ അവർ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാക്കി. അച്ഛനായിരുന്നു അവരുടെ നേതാവ്. സ്വാതന്ത്ര്യം നിങ്ങളുടെ ജന്മാവകാശമാണ്. ജവഹർലാൽ നെഹ്റു വെള്ളക്കാരന്റെ ചെരുപ്പ് നക്കി നായ്ക്കളെ, നിനക്കെല്ലാം ചുറിയിലൂടെ ഇബിലം കഴിഞ്ഞിട്ടും തല്ലാൻ. മഹാത്മാഗാന്ധി. അച്ഛൻ ലോക്കപ്പിൽ വെച്ച് മരിച്ച വിവരം പിറ്റേന്ന് പേപ്പറിൽ വന്നപ്പോ ആത്മഹത്യയായിരുന്നു എന്നാണ് പോലീസുകാർ പരാതി നൽകിയത്. ആത്മഹത്യാൻ വേണ്ടി കുളത്തിലെടുത്ത് ചാടി. ഞാൻ രക്ഷിക്കാൻ വേണ്ടി കുളത്തി ചാടുന്നതിന് മുമ്പ് എന്റെ ബാഗും ഈ വാച്ചും കുറെ പണവും ഇവന്റെ കയ്യിൽ കൊടുത്തു. അതെല്ലാം കൊണ്ട് കടന്നു പോലെ ആവശ്യം പറയരുത് കേട്ടോ. എന്റെ ഭാര്യ ആ കുളത്തിൽ കുളിക്കാനിറങ്ങി. അവളെ കണ്ടപ്പോ ഇവനൊരു ശൃംഗാരം. ഉടനെ വാച്ചും തഞ്ചി എല്ലാം അവിടെ അഴിച്ചു വെച്ചിട്ട് അവളുടെ കൂടെ ഇറങ്ങി ഒരു കുളി. കുളി എന്ന് പറഞ്ഞാൽ എന്തൊരു കുളിയാ! ഞാനതെല്ലാം ഇങ്ങോട്ട് കൊണ്ടു വന്നു. ഇത്രേ ഉള്ളൊന്നും. അയ്യോ, ഇവൻ പറയുന്ന പച്ചക്കള്ളമാണ്, നിങ്ങൾ ആരും വിശ്വസിക്കരുത്. ഈ വാദത്തെ നല്ലതല്ല കേട്ടോ. എന്റെ പൊന്നു സാറന്മാരെ നിങ്ങൾ വിശ്വസിക്കണം. ഒരു കാര്യം ചെയ്യാം, ആ സ്ത്രീ അവിടെ നിപ്പുണ്ട്, നമുക്ക് പോയി ചോദിച്ചു. നീ പണം എടുക്ക, സർക്കാർ പണമാ. പണം എടുക്കാനേ നീ കാശങ്ങളും. ഒരു കാര്യം ചോദിച്ച സത്യം പറയണം. നിങ്ങൾ കുറച്ചു നേരത്തെ ഒരു കുട്ടിയും കൊണ്ട് ആത്മഹത്യക്ക് വേണ്ടി കുളത്തി ചാടിയില്ലേ? താൻ കൂടുതൽ വർത്തമാനം പറയുന്നു വേണ്ട. പെമ്പിള്ളേരെ കണ്ടാ കൊതിയാവുന്നുണ്ടെങ്കിലേ ഇപ്പൊ കല്യാണം കഴിക്കണം. തല തിളക്ക് വന്ന് കുളിക്കാന്ന് വിചാരിച്ച കൊച്ചു ഞാൻ കൊണ്ട് കുളത്തിലേക്ക് ഇറങ്ങിയത്. അപ്പോഴേക്ക് ഇയാൾ വന്ന് എന്നെ കെട്ടിപ്പിടിച്ചിരിക്കുന്നു. എങ്ങനെ പറഞ്ഞിരിക്കും നാളെ വൈകിട്ട്? അയ്യോ പൊന്നുസാറന്മാരെ, ഇത് കള്ളമാണ്. ഇവരെ പോലീസ് പിടിക്കണം. അയ്യോ എന്റെ പൊന്നുസാറെ, പോലീസിനെ മാത്രം വിളിക്കല്ലേ. ഈ പോലീസ് എന്ന് പറഞ്ഞാ എനിക്ക് പേടിയാ. പോലീസ് വേണ്ടടാ, ഞങ്ങൾ മതി. വിളിച്ചു ചട്ടും പറ നീ ഇവരും കൂടെ കൂടി ആളുകളെ പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്ന പണിയല്ലേ? ഞാനിതെല്ലാം കണ്ടുകൊണ്ട് മോളിൽ ഇരിക്കായിരുന്നു. കണ്ടോ കണ്ടോ, ഞാൻ എന്ത് പറഞ്ഞു? ഇവരും ഇവൾക്ക് ഇതാണ് ജോലി. ഇവിടെ രാത്രി റോട്ടിൽ കൊണ്ടു നിർത്തും, വല്ല കാറുകാരും വരും, ഇവളെ കണ്ണു കാണിക്കും, അവര് കണ്ണു കാണിക്കും, അവരിങ്ങോട്ടടുക്കും, ഇവൾ അങ്ങോട്ടടുക്കും. ഈ സമയം ഇവനും
ഇവന്റെ പാർട്ടിക്കാരും കൂടെ വളഞ്ഞ് ഉള്ള കാശടിക്കും. ഇതാണ് ഇവർ നിത്യ ചോദ്യം. അപ്പൊ കുട്ടി ഇവിടെയല്ലേ? അല്ല, ഇത് എന്റെ കൊച്ചാണ്. എടി ഭയങ്കര എടി കല്യാണി, നല്ല സ്വഭാവമുള്ള ഒരു പയ്യൻ കണ്ടാലോ എന്തുവാ ആയോ പൂവമ്പഴം പോലെ ഇരിക്കും. ധാരാളം വരുമാനമുള്ള ഒരു ഉദ്യോഗം. അല്ല, അതിലെനിക്ക് തർക്കമൊന്നുമില്ല. പക്ഷേ രാമുവിനും കൂടെ ഇഷ്ടമാണോ എന്നറിയണ്ടായോ? ആ കാര്യം ഞാൻ ഏറ്റു. പെണ്ണും ചെറുക്കനും കൂടെ ഇങ്ങനെ അടുത്തടുത്ത് താമസിക്കുമ്പോൾ അതൊരു നേരാ കേട്ടോ. ആളുകൾ അതും ഇതും ഒക്കെ പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പേ നമുക്ക് കല്യാണം ഒന്ന് നടത്താം. അമ്മേ, ഈ സാമ്പാറിന്റെ ഉപ്പൊന്ന് നോക്കിയേ. അല്ലേ, നീ ഇതുവരെ ഉപ്പ് നോക്കാൻ പഠിച്ചില്ലേ? ഒരേ പെണ്ണെ കെട്ടിക്കൊണ്ട് പോലെ ഇറക്കം തന്നെ ഇടി വെച്ചു കൊടുക്കും. എടി പെണ്ണെ, നീ ഇനി പഴയതുപോലെ നമ്മുടെ പോസ്റ്റർ കയറിയുള്ള കളിയും തമാശയും ഒക്കെ നിർത്തണം. ചിലപ്പോൾ ഷോക്ക് അടിക്കും. നിനക്ക് മനസ്സിലായില്ലയോ? രാമുവിനെ കൊണ്ട് നിന്നെ കല്യാണം കഴിപ്പിക്കാൻ ഞങ്ങൾ ആലോചിക്കുക. അമ്മേ, ഇതിന് ഉപ്പുണ്ടോ ഒന്ന് നോക്കിയേ. നീ ഇങ്ങ് കൊണ്ടുപാടി. നിന്റെ അമ്മയെ ഇതുവരെ ഉപ്പ് നോക്കിയിട്ടില്ല. ഞാൻ നോക്കാം. ഫസ്റ്റാം ക്ലാസ്. ഇതേ, നീയും നിന്റെ അമ്മയും കൂടെ കൂട്ടണം. എന്നെ എന്തിനാ അച്ഛൻ കുറ്റം പറയുന്നത്? പായസം വെക്കാനല്ലേ എന്നെ പഠിപ്പിച്ചിട്ടുള്ളൂ. അതാടി മോളെ, നിന്നെ എല്ലാരും പായസം പായസം എന്ന് വിളിച്ച് കളിയാക്കുന്നത്. പോ അമ്മേ. അല്ലേ മോൻ, എന്താ ഇന്ന് ഇത്ര നേരത്തെ? ഇന്ന് ഓഫീസ് ലീവാണ്. വന്നാട്ടെ, ആത്തോട്ടിരിക്കാം. പോ. ഞങ്ങൾക്ക് ഒരു കാര്യം ചോദിച്ചറിയാനുണ്ട്. എന്താ? നമ്മളമ്മി പരിയപ്പെട്ടത് ഏതോ മുറ്റമ്മ സുഹൃത്തം കൊണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അറിഞ്ഞിടത്തോളം, സാറിനെ ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾക്കാണെങ്കിൽ ആകെ കൂടെ ഒരു മോളല്ലേ ഉള്ളൂ. അവളെ മോന്റെ കയ്യിൽ പിടിച്ചേൽപ്പിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. എന്തു പറയുന്നു? ഞാൻ എവിടെ നിന്നോ വന്ന ഒരു പോസ്റ്റ്മാൻ, ഉറ്റോരും ഉടയോരും ഇല്ലാത്ത ഒരു പാവപ്പെട്ടവൻ. നല്ലവണ്ണം ആലോചിച്ചിട്ടാണോ ഇക്കാര്യം പറയുന്നത്? ഞാൻ ഇപ്പം ചോദിച്ചടക്കാരനാണെങ്കിലും പല ആളുകളെയും കണ്ടിട്ടുണ്ട്, ഒരസിയിട്ടുണ്ട്. പിന്നെ ഒറ്റ നോട്ടത്തിൽ ആരെന്റെ അന്തർലീനം വരെ കാണുന്ന ആളായത്. എനിക്കൊന്നും പറയാനില്ല. നടക്കട്ടെ. അപ്പഴേ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഇപ്പം വരാം. രാമു, നീ ഒരു ഭാഗ്യവാനാണല്ലോടാ. എന്തെല്ലാം സൗഭാഗ്യങ്ങൾ നിന്നെ തേടി വരുന്നു. നല്ല കോഴുവഴുത്ത ഒരു പെണ്ണ്, കമലവിലാസം ഹോട്ടൽ, ഒന്നാന്തര ചാപ്പാടും വെണ്ടയ്ക്ക സാമ്പാറും. ചോറ് എവിടെയാ വെക്കേണ്ടത്? സാധാരണ വെക്കാറുള്ള സ്ഥലത്ത് വെക്കൂ. സഞ്ജീവിനി ദേവയാ
ശാഖചന്ദ്ര കലയാവരക്കു മദനചാപം നീ കവിളിൽ മദനചാപം നീ ഈ കുളിർകാറ്റും കുടുമുല്ലപ്പൂവിന്റെ സുഗന്ധവും ചന്ദ്രമുഖിയായ നീയും ഒത്തുചേർന്നപ്പോൾ അതാ നോക്കൂ, ദേവസ്ത്രീകളെല്ലാം കരിവാളിച്ച കാർമേഘ പടലങ്ങൾ പോലെ നിഷ്പ്രഭരായിപ്പോയി. പ്രഭു ക്ഷമിക്കണം, ദേവയാനി മുഖസ്ഥിതിയിൽ മയങ്ങിയില്ല. ഈ ആശ്രമവാടിയിൽ ശാന്തിയും സമാധാനവും തേടി പാട്ടും പാടിയിരിക്കുന്ന ആരാക്കിളികളെ കണ്ടോ? ആ മനസ്സും ജീവിതവുമായിരിക്കണം നമ്മളുടേത്. കച്ചനും ദേവയാനിയും ഒരിക്കലും പിരിയുകയില്ല. ജീവനെ
എനിക്ക് എങ്ങനെ തരാൻ സാധിക്കും? നീ എന്റെ ഉദരത്തിലേക്ക് നോക്കൂ. എന്റെ കച്ചൻ. ഓം മൃതസഞ്ജീവനീം ജീവനീം. ഓം മൃതസഞ്ജീവനീം ജീവനീം. ഓം ഓം ഓം. ഓം മൃതസഞ്ജീവനീം ജീവനീം. മന്ത്രമിമം ശൃണു. ഗുരു തവ ഹിതം അനുസരാമി അനുസരാമി. ഓം മൃതസഞ്ജീവനീം ജീവനീം. അഗ്നിം ഈളേ പുരോഹിതം. യജ്ഞസ്യ ദേവം മൃത്യുജം. ഹോതാരം രത്നധാതമം. സഞ്ജീവനീം ജീവനീം. അഗ്നിം ഈളേ പുരോഹിതം. യജ്ഞസ്യ ദേവം ഋത്വിജം. ഹോതാരം രത്നധാതമം. കല്യാണക്കാരിയൊക്കെ ഞങ്ങൾ അങ്ങ് നിശ്ചയിച്ചു. അടുത്ത മാസം ഏഴാം തീയതി തിങ്കളാഴ്ച. സ്ത്രീധനത്തിന്റെ കാര്യം ഒന്നും പ്രത്യേകിച്ച് പറയുന്നില്ല. പെണ്ണിനുള്ളതെല്ലാം രാമുവിന്. അതെനിക്കറിയാം, പെണ്ണിനുള്ളതെല്ലാം എനിക്കാണല്ലോ. എന്നാലും ഇത്ര എളുപ്പത്തിൽ വേണോ? കൊച്ചു പെണ്ണല്ലേ. അതുകൊണ്ടാണ് ഉടനെ വേണോന്ന് പറഞ്ഞത്. കൊച്ചു പെൺപിള്ളേരെ ആ സൂക്ഷിക്കേണ്ടത്. കൈക്കിട്ട് നീ ഏത് കാഞ്ഞിരിക്കാപ്പോഴും കയറി അങ്ങ് കടിച്ചേക്കും. അതാണ് പ്രായം. അതുകൊണ്ട് സ്ത്രീധന്മാർക്കോ അല്ലെ എഴുത്തോ അല്ലോ ഉണ്ടെങ്കിൽ അയച്ചേരെ വേഗം. അപ്പോ ഇനി എനിക്ക് അച്ഛാന്ന് വിളിക്കാമോ? എന്താ എന്റെ അച്ഛന്റെ കാര്യം പറയുമ്പോ നാണുമായർക്ക് ഒരു പരിഭ്രമം? ഏ ഒന്നുമില്ല, ഈ പഴയ കാര്യമൊക്കെ ഓർക്കുമ്പോ എന്റെ മനസ്സിൽ ഏതാണ്ട് പോലെയൊക്കെ. ഒന്നുമില്ല, ഇത് നേരെ കുറിപ്പായത് കടയിലായാലും ഇല്ല. ഞാൻ പോട്ടെ. ശരി ശരി. പിന്നെന്തൊക്കെയാണ് നായരെ വിശേഷങ്ങൾ? എന്റെ മോക്ക് കുറച്ച് സ്വർണത്തിന്റെ ആവശ്യമുണ്ട്. അതിനെന്താ? മകളെ ഇങ്ങോട്ട് നീങ്ങി നിൽക്കട്ടെ. നീ ഇങ്ങനെ വിളാം. നീങ്ങി നോക്കിയെടുത്തോളൂ. ഇരിക്കൂ, നോക്കിയെടുത്തോളൂ, നോക്കിയെടുത്തോളൂ. ഇവിടെ നമ്മുടെ ആ പുതിയ സൈസ് ചെമ്പക മുത്തുമാല ഒന്ന് എടുത്ത് കാണിക്കൂ. അയ്യോ, ഇതിന് ഒരുപാട് വില വരുമല്ലോ. എനിക്ക് ഇഷ്ടപ്പെട്ടെന്നേ. എത്ര പാടുണ്ടത്? ഓ, പല അഞ്ചോ ആറോ പവൻ തൂക്കം വരും. ഇഷ്ടപ്പെട്ടെങ്കിൽ എടുത്തു കൊടുക്കണം. എടോ, ഇതൊന്ന് പാക്ക് ചെയ്തെടുത്ത് കൊടുത്തു. നമ്മുടെ ആ പുതിയ സൈസ് വളരെ എടുത്ത് കാണിക്കൂ.
അങ്ങോട്ട് കാണിച്ചു കൊടുക്കുമോ? ഇടട്ടെ, ഇതെല്ലാം കൂടി വാങ്ങിച്ചു തരുമ്പോ നിന്നെ കൂടി പറയാൻ വേണ്ടി വരുമല്ലോ. പിന്നെ മനസ്സിൽ വിഷമം ഉണ്ടാക്കുന്ന വർത്തമാനങ്ങളൊന്നും പറയരുത് കേട്ടോ. ബാക്കിയായി ബില്ലു എഴുതും. ആ നോക്ക, പിന്നെ എഴുതാമെന്ന്. കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടു വരട്ടെ? കാപ്പി വേണ്ട? ചായ കൂൾ ഡ്രിങ്ക്സ് നാളുകാർക്ക് വേണോ? മറ്റേ വേണ്ട വേണ്ട, ഞാൻ പോയച്ച് തിരിച്ചു വരാം. ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് കൊടുത്തേക്ക്. ഞാൻ ഇറങ്ങട്ടെ? താമസത്തേ, ഇറങ്ങട്ടെ. ലോറൻസ് ഫ്രാൻസിസ് നിങ്ങളാണോ? അതെ. നിങ്ങൾക്ക് ഒന്ന് രണ്ട് മണി ആർഡറും ഒരു പാഴ്സലും ഉണ്ട്. ഒന്ന് രണ്ട് മണി ആർഡർ? അതെ അതെ, പാഴ്സൽ. ആ, ഇരിക്ക. നിങ്ങൾക്ക് അഡ്രസ് വെച്ചി പോയതാ? ലോറൻസ് ഫ്രാൻസിസ് നടുവത്ത് വീട് നിങ്ങളാണോ? അതെ. ആ, എന്നാ 100 രൂപ മണി ആർഡർ ഉണ്ട്. 100 രൂപ? അതെ, ത്രേസ്യാമ്മ ഫ്രാൻസിസ് സാറ് 50 രൂപ മണി ആർഡർ. ഓ, വീട്ടുകാരത്തി ജില്ലി ഇതായി പാഴ്സൽ. ആ, കൊച്ചുമോള് കൊച്ചുമോള്, ഇത് അയച്ചിരിക്കുന്ന ബോംബെയിൽ നിന്ന് മെറീനയാണ്. നമ്മുടെ മെറീന നോക്ക് ഉദ്യോഗം കിട്ടി പോയടി. ഈ സെറ്റർ എനിക്ക് തരുമോ? അതിനെന്താ ഇത്ര സംശയം? എന്റെ അച്ഛൻ എനിക്ക് എഴുതുന്ന എല്ലാ കത്തുകളിലും ഒരു സെറ്റർ അയച്ചു കൊടുക്കണമെന്ന് പറയാറുണ്ട്. മെറീന, നിങ്ങളോടുകൂടി കഴിയാറുള്ള എല്ലാ രാത്രികളിലും ഞാനൊരു കാര്യം ചോദിക്കാൻ തോന്നി, പക്ഷെ മറന്നുപോകും. നിങ്ങൾ എന്താ ഒരിക്കലും ചിരിക്കാത്തത്? ഞാൻ ചിരിക്കാത്തത് കൊണ്ട് അങ്ങേക്ക് വിരോധമുണ്ടാകരുതേ. ഇനി മുതൽ ഞാൻ ചിരിക്കാം സാർ. മെറീന എത്ര കൊല്ലമായി ബോംബെയിൽ വന്നിട്ട്? 2-3 വർഷമായി. നിങ്ങൾക്ക് നാട്ടിൽ ആരെല്ലാം ഉണ്ട്? വയസ്സായ അപ്പൻ, അമ്മ, 6 ഇളയത്തുങ്ങൾ. മെറീന എഡ്യൂക്കേറ്റഡ് അല്ലേ? അതെ, ഞാനൊരു ഗ്രാജുവേറ്റ് ആണ്. ഓ, അപ്പോൾ ഇന്ന് ചെയ്യുന്ന ഈ ജോലി ഇഷ്ടത്തോടുകൂടിയാണോ ചെയ്യുന്നത്? ഒരു പെണ്ണും ഈ ജോലി ഇഷ്ടപ്പെടാറില്ല സാർ. പക്ഷേ എല്ലാ ആശകളും തകരുമ്പോൾ, വയറ് പൊരിയുമ്പോൾ, പഠിപ്പിച്ച് ഉദ്യോഗത്തിനയച്ച് ശമ്പളത്തിന് കാത്തിരിക്കുന്ന മാതാപിതാക്കൾ വിശന്ന് തലകറങ്ങി വീഴുമ്പോൾ സ്വന്തം മാംസം കച്ചവടം ചെയ്ത് പോകും സാർ. മെറീന, കരയാതെ. ഞാൻ നിങ്ങളുടെ നാട്ടിലുള്ള ഒരാൾക്ക് ഒരു കത്ത് തരാം. വേണ്ട സാർ, ഞാനിവിടെ ഒരു ഉദ്യോഗസ്ഥയായിട്ടാണ് വീട്ടിൽ അറിയുന്നത്. ആയിക്കൊള്ളട്ടെ, ഞങ്ങളുടെ ഒരു കാർണിവൽ സംഘം അവിടെയുണ്ട്. കൂടാതെ കള്ളനോട്ടോ? എനിക്ക് വേറെ വഴിയൊന്നുമില്ലല്ലോ. എന്ത് ചെയ്യാം? മനസ്സിൽ കേറി കൊത്താതെ കുഴപ്പക്കാരി, ഒരു കുഴപ്പക്കാരി. എന്നെ ആരും ഇന്ന് വരെ പ്രേമിച്ചിട്ടില്ല. ഞാനും ആരെയും ഇന്ന് വരെ പ്രേമിച്ചിട്ടില്ല. ഒളിച്ച്
കാണിക്കുമ്പോൾ ഈ നായിക തനിച്ചുമായി അന്ന് മുതൽ ഇവൾ എന്റെ വലയിലുമായി. ഒന്നുമില്ല, ഒരു ഉറുമ്പ് ബ്ലൗസിനകത്ത് പോയി. വീട്ടിനകത്ത് പോയി ബ്ലൗസ് ഊരിയാൽ പോരെ? മുണ്ട് മുണ്ടഴിഞ്ഞു പോയോ ഭഗവാനെ? എടാ സ്വർഗത്തിലെ കട്ടറുമ്പേ, ഇടി പെണ്ണെ, ഇവനെ നീ തടങ്കലിട്ടേക്കും. ഇവൻ നമ്മുടെ ശ്രീമതിയുടെ മുതുകിൽ കടിച്ച് മുറിവേൽപ്പിച്ചിരിക്കുന്നു. ഇതാ എന്റെ അനുവാദമില്ലാതെ ഇവനെ പുറത്തു വിടാൻ പാടില്ല. കൊണ്ടുപോ. അപ്പോഴേ വയറു വിശക്കുന്ന എളുപ്പവരെ ഒന്ന് ശരിപ്പെടുത്ത്. അമൃതം, ഇന്നിട്ട് എന്റെ മുടിക്കെട്ട് എങ്ങനെയിരിക്കുന്നു? കൊള്ളാം. അനന്തസേനവും പുട്ടപ്പും സാറ് നല്ലപോലെ ഇണങ്ങും. പുട്ടപ്പോ? ആ, ഈ ഫാഷന്റെ പേരാണ് പുട്ടപ്പ്. ഒരു കൂറ് കൂടി വെക്കട്ടെ? അല്ല, അതിരിക്കട്ടെ. സാറിന് എന്താ പതിവില്ലാതെ ഒരുങ്ങുന്നത്? അത് മധു സാറിനെ ഇന്ന് എന്തൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്? അത് നീ പറയണം. എന്തൊക്കെ ഉണ്ടാക്കി വെക്കണമെന്ന്? ആദ്യമായി സ്വീറ്റ് കിസ്സസ് എന്നെഴുതിയ ഒരു തുവാല, പിന്നെ മുന്തിരിപ്പഴം. ഏയ്, അത് പുളിക്കും. ആദ്യമായി മധുരമുള്ള, പറയട്ടെ? പറയൂ. ഒരു നിനക്കുമല്ലോ പിടിച്ചോടാ പലക്കെ. ഞാൻ ഏതാണ്ട് ചന്ദ്രമണ്ഡലത്തിലെ പവർ ഹൗസിന്റെ അറ്റം വരെ എത്തി. ഞാനിപ്പോഴും ശൂന്യമായിട്ട് തന്നു ആശാനെ. ആഹാ, ചന്ദ്രമണ്ഡലം! അവന്മാര് പറഞ്ഞത് മുഴുവനും കള്ളവ. സത്യം, ചന്ദ്രമണ്ഡലത്തിൽ പാറ തന്നെയല്ല, അല്പാൽപ്പം മണ്ണും ഉണ്ട്, പിന്നെ മണിയുടെ ശബ്ദവും കേൾക്കുന്നു. എല്ലാം കൂടെ രണ്ടാം വർത്തി ഇങ്ങനെ ഇരിക്കുകയാണോ? പിന്നെ വേണ്ടായോ? പിന്നെ വേണ്ടായോ? പിന്നെ വേണ്ടായോ? അല്ലേ, അല്ലേ. അമ്മേ, നമ്മക്ക് ഈ വർഷം ആരോമ്പ് നുണ്ണി ബാലെ ഒന്ന് സംഘടിപ്പിച്ചാൽ എന്താ? അത് കൊള്ളാവണാ മോനെ, അതിനിപ്പൊ നല്ല മാർക്കറ്റ്. ആ ഉണ്ണിയാർച്ചയുടെ വേഷം ഞാനെടുക്കാം. ഓ എന്റെ അമ്മ, ഉണ്ണിയാർച്ച ചുരുക അങ്ങോട്ട് നിവർത്തി. നാദപുരത്തെ അങ്ങാടികളിലെ തെമ്മാടികളെ പേടിക്കുന്നോ? ആരോമലുണ്ണിയുടെ വേഷം ഞാൻ എടുക്കും. അതിലുള്ള നാട് വാഴയായിട്ട് ഞാൻ അഭിനയിച്ചു. അതിലെ കുലകമ്പനാനയായിട്ട് ഞാനും. അപ്പോ എനിക്കെന്താ വേഷം? നീ കോലശ്രീ രാജാവിന്റെ മകൾ കുഞ്ഞിക്കൻ. ഞാൻ ആണപ്പുറത്ത് കയറിയ മൂവൻ. നീ എന്റെ കഴുത്തിൽ മാലയിടും, ഞാൻ കൂട്ടിക്കൊണ്ടങ്ങ് പോറും. ചുമ്മാ ആനപ്പുറത്ത് കയറി വന്നാൽ എനിക്ക് മാലയിടാൻ മനസ്സില്ല. ആനപ്പുറത്ത് കയറി തൃപ്പംകോട്ട അപ്പന്റെ കോലിന് മൂന്ന് വലത്തിട്ട് വേണം എനിക്ക് മാലയിടാൻ. അയ്യോ സന്തോഷം! അങ്ങനെ ആനപ്പുറത്ത് കാരണ പെണ്ണ് എന്റെ മോനെ വേണ്ട. നീ പോയി നിന്റെ സാറ് മറിഞ്ഞിങ്ങി വരാൻ പറ. എടാ മോനെ, ആ കഥകളിയുടെ അനുസരിച്ച് ഒന്ന് നടത്തു. Thank you.
അയാളെ എങ്ങനൊക്കെ മതിയോ? അവർക്കൊക്കെ എന്താണെന്നേ പരമാനന്ദ സുഖമല്ലയോ? ഓ തുടങ്ങി പരിഭവം. ഏതായാലും അധികം നമുക്ക് പറയിപ്പിക്കില്ല. ആദ്യം ഒക്കെ ജോലി കിട്ടിയാൽ ഉടനെ കല്യാണം. ജോലി കിട്ടിയപ്പോ പ്രൊമോഷൻ പ്രൊമോഷൻ പ്രൊമോഷൻ. അമ്മ ഇന്ന് ചുമ്മാ തിരിക്കണം. നമസ്കാരം. ഈ വാർഡിലെ പോസ്റ്റ്മാനാണ്, ഒരു നല്ല കലാകാരൻ കൂടിയാണ്. കാഴ്ച പോലെ തന്നെ സ്വഭാവം വളരെ നല്ലതാ. എന്റെ എന്റെ കയ്യിലും കുറച്ച് കലയൊക്കെ ഉണ്ട്. ഈ മോഷണം വശമുണ്ട്. ആ പറ്റിയ സാധനമാണെങ്കിൽ ചിലപ്പോ മോഷ്ടിച്ചെന്ന് വരും. അപ്പൊ നീ ഒരു ഫൂളാണല്ലോ. പോസ്റ്റ്മാൻ മിടുക്കനാണല്ലോ. അമൃതം, അമൃതം, ഇതെന്റെ ശിഷ്യയാണ്. ചായയും പലഹാരവും കൊണ്ടുവരും. അങ്ങ് ഇനി എങ്ങോട്ടാണ് പോകുന്നത്? അത് ഈശ്വരന് മാത്രമേ അറിഞ്ഞു. ശ്രീരാമനെ പോലെ കാടാറ് മാസം നാടാറ് മാസം. ഞാനും അങ്ങയുടെ കൂടി വരട്ടെ. ഓഹോ, വനവാസത്തിന് സീത കൂടെ പോയതുപോലെ. അന്ന് സീതയുടെ കാര്യം കല്ലും മുള്ളും മാത്രമേ തളച്ചിരുന്നുള്ളൂ. മൃഗങ്ങളെ മാത്രമേ ഭയപ്പെടേണ്ടിയിരുന്നുള്ളൂ. ഇന്ന് സ്ഥിതി അതല്ല. മൃഗങ്ങളെക്കാൾ കഷ്ടമായ മനുഷ്യരുണ്ട്. അവര് ഇരയും കാത്തിരിക്കുകയാണ്. ആയിക്കൊള്ളട്ടെ, മരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് മരിക്കാം. ഞാൻ കൂടി വരും. പെണ്ണിന്റെ ബുദ്ധി പുരുഷന് കിട്ടില്ല. പെണ്ണെന്ന് കണ്ണെറിഞ്ഞാൽ ഈയാമ്പാറ്റ പോലെ വരും. കള്ളനും കള്ളനോട്ടടിക്കാരനും. ഞാൻ അവരെ തൊട്ടു തൊട്ടു കാണിക്കും. ഉടനെ ഞാൻ അവരെ അറസ്റ്റ് ചെയ്യും. എനിക്ക് പ്രൊമോഷൻ കിട്ടും. നമ്മുടെ വിവാഹം നടക്കും. അപ്പോ ഇങ്ങനെ കെട്ടിപ്പിടിച്ചൊരു കിസ്. ഓ, ഈ വൈദ്യരിൽ ഇവിടെ ഉണ്ടോ നാശം? മടി, ഇതെല്ലാം നീ വിശ്വസിച്ചോ? നിനക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് ഒന്നും അറിയില്ല. ഓ, മുഖം കറുത്തല്ലോ. ആരും കണ്ടാൽ
ഹലോ പോസ്റ്റ്മാൻ, നമസ്കാരം. നമസ്കാരം. സിനിമയ്ക്കായിരിക്കും? അതെ അതെ, ഞങ്ങൾ സിനിമ കാണാനാ. ഓ, പിന്നെന്താ ഇവിടെ നിൽക്കുന്നത്? ഒരു സ്നേഹിതൻ കൂടി വരാനുണ്ട്. വേണ്ട, നിങ്ങൾ പോയട്ടെ, ഞാൻ വന്നേക്കാം. അന്വേഷിക്കും, പിന്നെ കാര്യം വേണ്ടത്. സിനിമ തുടങ്ങിയെന്നാ തോന്നുന്നേ, രാമുവിനെ കാണുന്നില്ലല്ലോ. നീ വാ, നല്ല പണിയാ രാമു സാർ ചെയ്തത്. ഇവിടെ കാത്തു നിൽക്കാവുന്നല്ലേ പറഞ്ഞത്? രണ്ട് സെക്കൻഡ് ക്ലാസ് ടിക്കറ്റിങ് തന്നെ, വേഗം വേണം. പെരിയാരേ പർവത നിറയുടെ പനിനീരേ, കുളിരും കൊണ്ടു കുണുങ്ങി നടക്കും മലയാളി പെണ്ണാണു നീ. ഒരു മലയാളി പെണ്ണാണു നീ. പെരിയാരേ പെരിയാരേ പർവത നിറയുടെ പനിനീരേ, കുളിരും കൊണ്ടു കുണുങ്ങി നടക്കും മലയാളി പെണ്ണാണു നീ. ഒരു മലയാളി പെണ്ണാണു നീ. കാണാത്ത നാണം മാറാത്ത നാടൻ പെണ്ണാണു നീ. ഒരു നാടൻ പെണ്ണാണു നീ. നഗരം കാണാത്ത നാണം മാറാത്ത നാടൻ പെണ്ണാണു നീ. ഒരു നാടൻ പെണ്ണാണു നീ. എന്റെ പൊന്ന് കമല ഭഗവതി,
ഈ ഭക്തന്റെ കയ്യിൽ നിന്ന് ഇനി ഒരു തെറ്റും വരില്ല. എന്നോട് ക്ഷമിക്കണേ, എനിക്ക് മാപ്പ് തരണേ. ഇഷ്ടപ്പെട്ടവളോട് പോയി പറഞ്ഞാൽ മതി. അയ്യോ കമലെ, എന്നെ ശല്യപ്പെടുത്തിയാൽ ഞാൻ അച്ഛനോട് പറയും. അച്ഛാ അച്ഛാ, ഞാൻ പോയിക്കോളും. എന്തെങ്കിലും ഒന്ന് കൊടുത്ത് എന്റെ തല കൊയ്തെടുക്കുമ്പോൾ എന്റെ സ്വത്ത് മുഴുവനെ എടുത്തോളൂ, ഇവൻ മാത്രം രക്ഷിക്കാൻ മതി. പട്ടി ആയിരം കണ്ടപ്പോ പട്ടിയെ പോലെ നിന്ന് മൂങ്ങുന്നോട. ഇന്നലെ വരെ തൊഴിലാളിക്ക് കൂലി പോലും കൊടുക്കാതെ അവനെ പൊട്ടലിക്കിട്ട് കൊന്നു. ഞങ്ങളുടെ അച്ഛനപ്പന്മാര് നീ കൊക്കിലിറങ്ങി കൊന്നില്ല. ഞങ്ങളുടെ സഹോദരിമാര് മാനഭംഗപ്പെടുത്തി കൊന്നു. ഇനി ഞങ്ങൾക്കും ജീവിക്കാം. ഞങ്ങളൊന്ന് മിണ്ടിപ്പോയാ നീ പോലീസിനെ വിളിക്കും, പട്ടാളത്തെ വിളിക്കും. ഇവിടെയാണ് നിന്റെ പോലീസ്. ഈ നാട്ടിലെ ജന്മിത്വം നാളെ കളി കണ്ടുടരുന്നത് ഈ ജന്മിയുടെ തല കണ്ടുകൊണ്ടായിരിക്കും. അമ്മോളും കരിക്കൂ, ഇവിടെ ഇരുന്ന് പിടിച്ചോളൂ, ബലമായിട്ട് പിടിച്ചോളൂ. വലിയ മീശയും വെച്ച് വഴിയിൽ കണ്ട പാവങ്ങളെയും വിരട്ടി പോക്കറ്റ് മണിയും മാറ്റി അടക്കം വലിയ ധൈര്യമാണ്. നിങ്ങളെയൊക്കെ സർവീസിൽ ഇരുത്തുന്നത് തന്നെ ഡിപ്പാർട്ട്മെന്റിന് ക്ഷയമാണ്. അഞ്ചാറ് പിഞ്ചു വയതെന്നുള്ള തന്തയാണ്. ആരാണ് കേശവനായ മകൻ? പ്രതികളെ എന്തോടാ മുഖത്ത് നോക്കുന്നത്? പ്രതികളെ കണ്ടു പരിചയമോ കണ്ടാൽ പരിചയമോ ഉണ്ടോ? എന്തുവേണാ മടിയിൽ തപ്പുന്നത്? അച്ഛന് വന്ന രജിസ്റ്റർ കത്താണിത്. ഒരു നാഴിയിൽ ഒരു നാഴി കടത്തരുത്. അതുകൊണ്ട് മര്യാദയ്ക്ക് പറയുന്നു, പകുതിക്ക് പകുതി വെച്ച് തീർത്തില്ലെങ്കിൽ തന്റെ തലയാർത്ത് ഞാൻ ഉമ്മർത്ത് വെക്കും. ഇത് കേശവൻ നാർ ജന്മിക്കുന്ന എഴുത്ത ഏവൻ പിടയ്ക്കാതിരുന്നെ. അപ്പൊ ഇത് അയ്യോ കേശവൻ നാരുടെ
നിങ്ങളുടെ ഭർത്താവ് സാധാരണ സർക്കിട്ടിന് പോകാറുണ്ടോ? സത്യം വേണം. അല്ലെങ്കിൽ സിലിണ്ടർ ഇറങ്ങളെ ആരൊന്നും തിരിച്ചു വരും? ഒന്നും രണ്ടും നിന്നോട് ചോദിച്ചില്ല. ഒന്നും രണ്ടും ആഴ്ച കഴിഞ്ഞിട്ട് വരും. എവിടെ പോയെന്നോ ചോദിച്ചോട് പറഞ്ഞാൽ മതി. പുത്രവ് രണ്ടാഴ്ച കഴിഞ്ഞ് വരുമെന്ന്. ഭർത്താവ് പുറത്തു പോയാൽ രണ്ട് വീക്ക് കഴിഞ്ഞിട്ടേ തിരിച്ചു വീട്ടിൽ വരികയുള്ളൂ. കേശവൻ നായർക്ക് പുറത്ത് എന്ത് ബിസിനസ് ആണുള്ളത്? ബിസിനസ് ഒന്നുമില്ലേ. ഇവിടെ ഇടുമ്പൻ ഉത്തരം ഇവിടുന്ന് കിട്ടിയ 100 നോട്ടിംഗ് എടുക്കും. അവനെ ഇതും അസല നോട്ടല്ല. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? രുചിച്ച നോട്ടി അറിയാം. ഒത്തിരി കടനോട്ട് ഞാൻ പിടിച്ചിട്ടുള്ളവനാ. നിങ്ങളുടെ കാണാതായ കുട്ടിയുടെ ആ ഫോട്ടോ എവിടെ വരും? ഫോട്ടോ എടുത്ത് കൊടുക്കാൻ ആരും എടുത്തിരിക്കുന്നു. അവരുമായിട്ട് കൂടും, അവരുമായിട്ട് കൂടും. മോളെ പിന്നെ മോളെ അങ്കിൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. മോളെ അച്ഛനെ കൊന്നവന്മാരില്ലേ, അവന്മാരെ പോലീസ് ആണ് ഇടിക്കുന്നത് കാണിച്ചത്. ആരോ വരണം തോന്നുന്നു. മോളെ താഴോട്ട് പോയി പതിഞ്ഞിരുന്നു. നക്സൽ ബാരി കൊലപാതകികൾ കേശവൻ നായരുടെ കഴുത്തറുത്തു. കേശവൻ നായരുടെ ഇളയ കുട്ടിയെ ഘാതകന്മാർ തട്ടിക്കൊണ്ടുപോയി. ഈ കണക്കിന് വീട്ടിൽ സമാധാനത്തോടുകൂടി എങ്ങനെ കിടന്നുറക്കും? രാത്രി ചോറുണ്ടല്ലയോ. ഞാന് ഇന്നലെ രാത്രി കുറെ താമസിച്ചാണ് വന്നത്. എവിടെ പോയിരുന്നു? ഇവിടെ അടുത്ത് ഒരു കാർണിവൽ കാണാൻ പോയിരുന്നു. നിന്റെ ചോറി കൊള്ളയും കൊലയും ചെയ്തിട്ട് രാവിലെ തൊണ്ടി സാധനം വിൽക്കാറെങ്കിലും ഇതിലാ സത്യം പറയുന്നത് എനിക്ക് ഇവിടുന്ന് കിട്ടി. വന്നേമാനെ രാവിലെ ഒരു കട്ടൻ കാപ്പി കുടിക്കാൻ വേണ്ടി റോഡും പുറത്തേക്ക് ഇറങ്ങിയാണ്. അപ്പൊ വഴി കിടന്ന് കിട്ടിയാണ്. നീ എന്തുകൊണ്ട് ഉടനെ സ്റ്റേഷനിൽ വന്ന് പറഞ്ഞില്ല? സത്യം പറ കേശവൻ നായരുടെ കുഞ്ഞിനെ നീ എവിടെ വിളിച്ചു വെച്ചിരിക്കുന്നു? എനിക്ക് അറിഞ്ഞൂടേമാനെ എനിക്ക് അറിഞ്ഞൂടെ. താൻ എന്തിനാണ് അവിടെ കിടന്ന് കിടങ്ങുന്നത്? ഞാൻ ചുമ്മാ ഇവിടെ നിൽക്കുക കേട്ടങ്ങത്തെ. ഇടിച്ചു നിന്റെ കമലവിലാസം ഞാൻ ഇറങ്ങിക്കളി കേട്ടോ. രണ്ടേത്ത പഴഞ്ഞെടുത്തു. ഭഗവാനെ, കാലമാടന്മാരാ കൊച്ചിനെയും കൊന്നു കാണുമോ? നീ പൊടി, ഇവിടെ 4 കാശ് വെച്ചേ. ഓ വിട്ടു, നമുക്ക് വീട്ടിലേക്ക് പോകാം. കരഞ്ഞു വേറെ പോലീസാർ ഇവിടെ വരും. കരയാതിരിക്കെ. പോലീസാർന്ന് പറഞ്ഞാലേ അങ്കിളിന് വലിയ പേടിയാ. ആ പിന്നെ അങ്കിൾ പോസ്റ്റ് ഓഫീസ് പോയിട്ട് തിരിച്ചായ മണ്ണ് എല്ലാം വാങ്ങിക്കൊടുക്കാം. അയൽപ്പക്കാരൊക്കെ ഓടി വരും. സത്യം പറ ഇത് കേശവൻ നായർ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് കൊള്ളയടിച്ചല്ലേ? അയ്യോ, എനിക്കൊരു വഴിക്കടന്ന് കിട്ടിയതാ. വഴിക്കടന്ന കിട്ടുവാ? ഇവിടെ ഇപ്പൊ പലതും സംഭവിക്കാൻ പോകണം. ഇടുമ്പന്റെ ഒരു അത്ഭുത പ്രവൃത്തി നടക്കാൻ പോവാണ്. ഇടുമ്പന്റെ പ്രവൃത്തിയെ പറ്റി നീ കേട്ടിട്ടുണ്ടോ? സുഖമായിട്ട് കസേരി ഇരിക്കുന്നു എന്നാണ് വൈപ്പ്. ഇതോ നന്നി പതിനാറ്. സാറ് നല്ല ചായ വാറ്റിനോട്. നിർത്തിയിരിക്കുന്നു
അത് ശരി. ദ്രോഹി, നീ എന്റെ അച്ഛനെ ഇതുപോലെ കഴുത്ത് ഞെരിച്ചു കൊന്നവനാണ്. നിന്നെയും ഞാൻ അതുപോലെ കഴുത്ത് കൊല്ലുമിട. ദ്രോഹി, നീ പാവപ്പെട്ട തൊഴിലാളികളെ അടിച്ചുമിടിച്ചും കൊന്നവനാണ്. നിന്നെയും ഞാൻ കൊല്ലുമിട, കഴുത്ത് ഞെരിച്ചു കൊല്ലുമിട. ഞാൻ നക്സലേ. എന്തിനു വിളിച്ചു? എന്താ പറ്റി? എന്തിനു കരഞ്ഞു? പറയൂ അച്ഛ, എന്താ പറ്റി? അയ്യോ, എന്താ 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 പറ്റി? എന്തോ ശബ്ദം കേട്ടാണ് മോളെ പേടിക്കാതെ മോളെ കിടന്നുറങ്ങ. അല്ലെ, ഞങ്ങള് പോയി നോക്കിട്ട് വരട്ടെ? വേണ്ട അങ്കിൾ, എനിക്ക് പേടിയായിരിക്കണം. എനിക്ക് എന്റെ അമ്മയെ കാണണം. എടി മോളെ, എനിക്കൊരു സംശയം. എന്താ? ആ നക്സൽ ബാഗ് കൊലക്കേസ് നടക്കുന്ന അന്ന് രാത്രി രാമു ഇവിടെ ഇല്ലായിരുന്നോ? ഇല്ലായിരുന്നു. രാത്രി കൊണ്ടുവച്ചിരുന്ന ചോറ് ഞാൻ തന്നെ അല്ലയോ രാവിലെ പോയിഞ്ഞ് എടുത്തുകൊണ്ട് വന്നത്. അതെ അച്ഛ, അന്നു മുതൽ രാമു എന്നോടൊരു തമാശ പോലും പറയാറില്ല. അപ്പൊ എന്റെ വിശ്വാസം ശരിയാണ്. എടി, ഈയിടെയായി അവന്റെ മുറി ഏത് സമയം അടച്ചുപൂട്ടിട്ടിരിക്കല്ലേ? അതെ, അതും ഒരു പുതിയ താഴെട്ടാ പൂട്ടുന്നത്. എടി കല്യാണി, നമുക്ക് ഈ കല്യാണാലോചന എല്ലാം പിന്നീട് മതി. അവനും ഈ നക്സൽ ബാരി കേസിന്റെ ഒരു പ്രതിയാണ്. അയ്യോ അച്ഛ, അങ്ങനെ ഒന്നും പറയരുത് അച്ഛ. ഏതായാലും അവനെ ഒന്ന് പരിശോധിച്ചിട്ട് മതി, നമുക്ക് മറ്റു തീരുമാനങ്ങളൊക്കെ. അമ്മേ, സംശയിക്കണ്ട, അവൻ നെക്സല. കേശവനായരുടെ കൊച്ചിനെ അവൻ കൊന്നതാണ്. ആ കൊച്ചിന്റെ ഉടുപ്പ് കണ്ടോ? അവൻ നാളെ എന്നെ കൊല്ലും, നിന്നെ കൊല്ലും. സമയം കാത്ത് നടക്കുകയാണ്. നമ്മളെല്ലാരെയും അവൻ കൊല്ലും. നമുക്ക് ഉടനെ പോലീസിൽ അറിയിപ്പിക്കാം. വേണ്ട വേണ്ട, പോലീസിൽ ഒന്നും അറിയിക്കണ്ട. അത് നേരെ പോലീസിൽ അറിയിച്ചാൽ അവനും അവന്റെ കൂട്ടുകാരും കൂടെ രാത്രിയിൽ വന്ന് നമ്മള് വെട്ടിക്കൊല്ലും. അത് വേണ്ട. ഇതാരും അറിയണ്ട. അവൻ ഇന്ന് വരുമ്പോ ആചാര സാധനത്തില് അല്പം വിഷം കലർത്തി വെച്ച അവൻ മരിച്ചുപോയി. നമുക്കും
ശവം എങ്ങനെയെങ്കിലും മറവ് ചെയ്യ. അയ്യോ അച്ഛ, മഹാബാബു പറയരുതേ. നീ പോകരുത്. നിനക്ക് ഞാൻ മരിക്കണോ അതോ അവൻ മരിക്കണോ? നോക്കണേ, വെളുത്ത മുഖവും ചെടിയും കണ്ട് നമ്മളൊന്ന് വിശ്വസിച്ചു പോയി. ഈ കണക്കിന് എന്റെ പെണ്ണിനെ ആ കാലമാടം കൊല്ലുകയാണല്ലോ. നീ ഉടുത്തരിക്ക് എങ്ങോട്ടായി പുറപ്പാട്? എന്താ അതേ പ്രസംഗി, അച്ഛൻ ചോദിച്ചത് കേട്ടില്ലയോ? ഞാൻ പോസ്റ്റ് ഓഫീസിലേക്ക് പോവുകയാണ് രാമുവിനെ ഒന്ന് കാണാൻ. ആ എന്താ ഇത്ര വലിയ അത്യാവശ്യം? രാമുവിനെ കണ്ട് എല്ലാ കാര്യവും തുറന്ന് ചോദിക്കുവാൻ. അതോ ഞങ്ങൾ അവനെ കൊല്ലാൻ പോകുന്ന രഹസ്യം അറിയിക്കാനാണോ? പറയടി മുദേവി, നീ അവനെ കൊണ്ട് ഞങ്ങളെ കൊല്ലിക്കാനാണോ? എന്റെ അമ്മയും അച്ഛനും ഇത്രയ്ക്ക് ദുഷ്ടത കാണിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. വിഷം വെച്ച് ജന്തുക്കളെ കൊല്ലുന്നത് പോലെ ഒരു നല്ല മനുഷ്യനെ കൊന്നു കളയാൻ നിങ്ങൾക്ക് തോന്നിയല്ലോ. കടക്കപ്പായെന്ന് വിളിച്ചുണർത്ത് തലവെട്ടിയെടുത്ത് ഉമ്മർത്ത് വെക്കുന്നവനാണടി. നിനക്ക് നല്ലവൻ ഇല്ലടി? അതെ, നിങ്ങളെക്കാളും നല്ലവനാണ് മുഖത്ത് നോക്കി ചോദിച്ചുകൊണ്ട് കൊല്ലുന്നവൻ. ഇനി ഇവളും നല്ല നക്സലോ മറ്റോ ആണോ എന്റെ ഭഗവതി? എന്നാലേ എന്റെ പൊന്നുമോൾ അവന്റെ കൂടെ ഇറങ്ങി അങ്ങ് പൊയ്ക്കോ. അല്ലേ, എങ്ങാണ്ട് കിടന്ന് ഒരുത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു വക്കാലത്ത് കേട്ടില്ലയോ? എങ്ങാണ്ട് കിടന്ന ആളിന് എന്റെ സ്വന്തമാക്കാൻ സൗകര്യം തന്നത് അമ്മയും അച്ഛനും കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അത് വേണ്ടാന്ന് വെച്ചിരിക്കുന്നത്. അതിനി സാധ്യമല്ല, രാമു എന്റെ ഭർത്താവാണ്. എന്റെ ദൈവമേ, ഈ പെണ്ണ് എന്തോ മുകളായി പറയുന്നത്! എടി, നിന്നെ ആ താലി കിട്ടിയോ? അത് മാത്രം നിങ്ങൾക്ക് വേണ്ടി ബാക്കി വെച്ചിരിക്കുകയാണ്. എന്തിനിപ്പോൾ ചൂടാൻ വരുന്നു? പ്രായമായ പെൺകുട്ടികൾക്ക് പുരുഷന്മാരെ കാണാനും അടുക്കാനും സൗകര്യം കൊടുത്തിട്ട് ഇപ്പോൾ ചൂടാൻ വരുന്നു അല്ലേ? എനിക്കിപ്പോൾ രാമുവിനെ കാണണം. രാമു ഈ കേസിൽ പ്രതിയാണോ എന്ന് എനിക്കറിയണം. ആണെങ്കിൽ രാമുവിനെ ശിക്ഷിച്ചു കൊള്ളട്ടെ, പക്ഷേ അദ്ദേഹം എന്റെ ഭർത്താവാകാതിരിക്കില്ല. അപ്പൊ നിനക്ക് അച്ഛനേക്കാളും വലിയ ഭർത്താവാണല്ലേ? അത് അച്ഛൻ അമ്മയോട് തന്നെ ചോദിക്കാം. അമ്മ എന്തിന് ദേഷ്യപ്പെടുന്നു? രാമുവിനെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിർത്തി ചോദിക്കാം. ആ തോക്ക് എന്തിനാണെന്ന്, ആ രക്തം പുരണ്ട ഷർട്ട് എവിടുന്ന് കിട്ടിയെന്ന് രാമുവിനോട് ഞാൻ ചോദിക്കാം. രാമുവിനെ ഇപ്പൊ തന്നെ ഞാൻ ഇവിടെ വിളിച്ചോണ്ട് വരാം. മോള് ഈ ബിസ്ക്കറ്റ് തന്നെ. രഹസ്യം ഒന്നാം തീയല്ലേ, നല്ല ചൂട് പായസം സാധനം. ഒന്നാം തീയല്ലേ, ഒരു 100 രൂപ ഇരിക്കട്ടെ. അല്ല, ഇവന്റെ മറ്റവനെ കുറച്ചിറങ്ങിട്ടുള്ളല്ലോ. അല്ല, നമ്മുടെ പായസത്തിന് എന്നിങ്ങോട്ട് കണ്ടില്ലല്ലോ. ഓ കമലോ, അവളെ അവിടെ അമ്മാവന്റെ വീട്ടിൽ പോയിരിക്കാ, പായസം കുടിച്ചാട്ടെന്ന്. വലിയ ചൂട്. അതുകൊണ്ട് ഇന്നൊരു ഗ്ലാസ് കൂടി തന്നാൽ ഞാൻ കുറേശ്ശെ കുറേശ്ശെ പറഞ്ഞു. അല്ലേ അജോ, ഇതെന്ത് പറ്റി? അയ്യോ കഷ്ടമായി പോയല്ലോ. നമുക്ക് അടുത്ത ഒന്നാമത് നല്ല അടപ്രഥവും വെച്ച് തണുപ്പിച്ച് എനിക്ക് കൊണ്ടുവരാം. എന്താ നീ എന്താ കാണിച്ചത്?
വീസുകാരൻ പായസത്തിൽ വിഷം ചേർത്തു. വിഷം? മോളെ, മോളെന്റെ ജീവനെ രക്ഷിച്ചു. ഈ മീൻ സാറിന് വേണ്ടി സ്പെഷ്യലായിട്ട് വറുത്താണെന്ന് പറയാൻ കൊച്ചമ്മ പറഞ്ഞു. ഓഹോ, ഏത് കൊച്ചമ്മയാ പറഞ്ഞത്? പല്ലു കൊച്ചമ്മ പറഞ്ഞു. കൊച്ചു കൊച്ചമ്മ എന്തിയേ? കൊച്ചു കൊച്ചമ്മ അവിടെ ഇല്ലെന്ന് പറയാൻ പറഞ്ഞു. ആഹാ, ആ ശരി, അവിടെ വെച്ചേക്ക. ഇപ്പൊ എന്നോടൊന്നും ചോദിക്കരുത്. ഈ തോക്ക് അനീതിക്കെതിരായിട്ടുള്ളതാണ്. ഞാൻ ഒരിക്കലും ഒരു നക്സൽ ഭാര്യയാകില്ല. എന്റെ ഷട്ടിലെ രക്തം മനുഷ്യ സ്നേഹം കൊണ്ട് പുരണ്ടതാണ്. ഞാനിപ്പോ പോകുന്നു. ഒരു ദിവസം ഞാൻ തിരിച്ചു വരും, നിനക്ക് വേണ്ടി മാത്രം. ഉണ്ടെന്നെ
നിങ്ങളോട്ട് മാറി നിൽക്കേ. ഒന്ന് വിളിച്ചു വെക്കരുത്. ഇല്ലേ, സത്യം പറയണോ? പറയാവേ. എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ സംസാരിക്കണം. ഓട്ട് മാറിയേക്ക്. എന്താ? ഐ മധു. മധു മനസ്സിലായില്ലല്ലോ. നമുക്ക് അടുത്ത റൂമിൽ പോയി സംസാരിക്കാം. ഓക്കെ. ഹലോ നളി, എന്താ എന്നോട് പരിഭവം ആണോ? എഴുത്തുമൊക്കെ കിട്ടാറില്ലേ? ഉണ്ട്. ആ ഒരു സന്തോഷ വാർത്ത. ഇതാ ഇത് വായിച്ചു. എന്താ ഈ ഭാവ വ്യത്യാസം? കരയുകയാണോ? ഞാൻ എങ്ങനെ കരയാതിരിക്കും? കേശവൻ നായരുടെ തല വെട്ടിയെടുത്ത കൊലയാളികളെയാണ് മധു കണ്ടുപിടിക്കേണ്ടത്. മൃഗത്തെ പോലെ മനുഷ്യരെ തിന്നുന്നവരെ തേടിപ്പിടിച്ച് മധുവിന് പ്രമോഷൻ നേടണം. അതുവരെ ഞാൻ കാത്തിരിക്കണം. ഈശ്വരനെ വിചാരിച്ച് അങ്ങക്ക് ഈ ജോലി രാജിവെച്ചുകൂടെ. നീ ഇത്ര മടിയായി പോയല്ലോ. മരണത്തെ ഭയന്ന് മനുഷ്യൻ ഒതുങ്ങിയിരുന്നെങ്കിൽ ഈ ലോകം തന്നെ ഉണ്ടാകുമായിരുന്നില്ല. നീ ധൈര്യമായിരിക്കും. ഇത് ഒരു ഉദ്യോഗസ്ഥന്റെ ജോലി മാത്രമല്ല, ഈ നാടിന്റെ ആവശ്യമാണ്. നീ ഞാനും നാളെ ഇവിടെ ജീവിക്കണമെങ്കിൽ കാണാതായ പോസ്റ്റ്മാനെ കണ്ടുപിടിക്കണം, കൊലയാളികളായ രാജ്യദ്രോഹികളെ തേടിപ്പിടിക്കണം, കള്ളനോട്ടടിക്കുന്നവരാരാണെന്ന് കണ്ടുപിടിക്കണം. മനസ്സിലായോ? ഇത് ഞാൻ തന്ന നെക്ലേസ് അല്ലല്ലോ. ഓഹോ, നളിനിക്ക് എന്നോട് എന്തോ സ്ഥായിയായ കോപമുണ്ട്. അല്ലെങ്കിൽ എന്റെ പേര് കുത്തി നിന്റെ ഹൃദയത്തിൽ അണിയാൻ തന്ന ആ നെക്ലേസ് നീ ഉപയോഗിക്കുമായിരുന്നു. അങ്ങയുടെ പേര് മാത്രമല്ല രൂപവും മനസ്സിൽ കൊത്തിവെച്ചുകൊണ്ട് നടക്കുന്നവളാണ് ഞാൻ. ഞാൻ തോറ്റു, സമ്മതിച്ചു. സമയമായി, എന്നെ പോകാൻ അനുവദിക്കും. ചിലപ്പോൾ 24 മണിക്കൂറിനകം പല അത്ഭുതങ്ങളും ഇവിടെ സംഭവിക്കും. പണ്ടൊരു നാളി പട്ടണ നടുവിൽ പാതിരനേരം സൂര്യനുദിച്ചു. പാതിരനേരം സൂര്യനുദിച്ചു. പട്ടാപ്പകല് മഹാന്മാരായി ചുറ്റി നടന്നവർ കണ്ണുമിഴിച്ചു. സന്മാർഗത്തിൻ കുലപതിമാരാം തമ്പ്രാക്കന്മാർ ഞെട്ടി വിറച്ചു. അവരെ തെരുവിലെ വേശ്യപ്പുരകൾ കരിയിൽ കണ്ടു ജനങ്ങൾ ചിരിച്ചു. കടലിൽ നിന്നു വലിച്ചു കയറ്റിയ കള്ളപ്പൊന്നിൻ ചാക്കുകളോടെ. കള്ളപ്പൊന്നിൻ ചാക്കുകളോടെ കവലയിലെത്തിയ കൊലകൊമ്പന്മാർ കാറിലിരുന്നു വിയർത്തു കുളിച്ചു. കാറിലിരുന്നു വിയർത്തു കുളിച്ചു. രാഷ്ട്രീയക്കാർ കവികൾ സാഹിത്യാചാര്യന്മാർ നേതാക്കന്മാർ മദ്യ നിരോധന സംഘടനക്കാർ വിപ്ലവകാരികൾ എന്നിവരൊക്കെ പട്ടക്കടയുടെ മുറ്റത്തേക്കു കമഴ്ത്തിയൊഴുക്കിയ ലഹരിപ്പുഴയിൽ കാവിയുടുത്തൊരു ഗീതായജ്ഞക്കാരൻ പട്ടരു മുങ്ങി മരിച്ചു. പണ്ടൊരു നാളിൽ പട്ടണ നടുവിൽ പാതിരനേരം സൂര്യനുദിച്ചു. Thank you.
എന്താ സംഭവം? എന്തിനാ ഈ പാവകളെ അറസ്റ്റ് ചെയ്തത്? ഒരു ചെറിയ സംശയം. നമ്മൾ ഇന്നലെ വന്നിറങ്ങിയ സ്ഥലം തന്നെയല്ലേ ഇത്? അതെ. ഏതായാലും ഇത് അത്ഭുതകരമായിരിക്കുന്നല്ലോ. അവർക്ക് പോകാനാണെ മറ്റു മാർഗമൊന്നുമില്ല. ഡെഡ് ബോഡിയല്ലേ? ഇത് പോസ്റ്റ്മാന്റെ ഡ്രസ് അല്ലേ? ഇത് നമ്മുടെ കാണാതായ രാമു ആണല്ലോ. രാമു? എന്താണ് മിസ്റ്റർ മധുവിന്റെ മുഖം വല്ലാതായത്? മധു, ഈ നെക്ലേസ് ഞാൻ വിലക്ക് വാങ്ങിയിട്ട് ഞാൻ സ്നേഹിക്കുകയും വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയും ചെയ്ത നളിനിക്ക് കൊടുത്തതാണ്. ഇത് ഈ ശവശരീരത്തിനരികിൽ? ഇത് കടുവായ കിടുവ പിടിച്ചു എന്ന് പറഞ്ഞ പോലെ ആയല്ലോ ഉത്തരവ്. എന്തിനാ കരയുന്നത്? ഞാൻ പറഞ്ഞില്ലേ മോളെ, കറുത്തോന്ന് പറഞ്ഞാ കാക്കയും കഴുകുന്നവരാ പോലീസുകാർ. ഇപ്പൊ മനസ്സിലായോ? തള്ളേ, മര്യാദയായിട്ട് സംസാരിക്കണം. ഇത് പെണ്ണുങ്ങളുടെ പേര് നോക്കുന്ന കാര്യമല്ലത്. ഗവൺമെന്റിനോട് ഞാൻ ഉത്തരം പറയണം. ഇതാ ഈ നെക്ലേസ് ഞാൻ ഇവൾക്ക് കൊടുത്താണ്. പിന്നെ മധുവേ, നിനക്കിത് വേറെ എവിടെങ്കിലും ഒന്ന് അന്വേഷിച്ചുകൂടെ? ഈ പേരും ഈ നെക്ലേസും ഒക്കെ ഇവിടെ മാത്രമേ ഉള്ളൂ. അന്വേഷിക്കുന്നുണ്ട്. അമ്മേ, അമ്മ ഇവിടെ മാറിയിട്ട് ഞാൻ ഇവളോട് സ്വല്പം സീക്രട്ട് പറയട്ടെ. കേടി പെണ്ണേ, നീ ഭയപ്പെടണ്ട. നിന്നെ ഞാന് നമ്മുടെ സ്വർണക്കടക്കാരൻ വല്ലഭ പണിക്കുന്നുണ്ടല്ലോ, അങ്ങനെ കൊണ്ട് മാരേജ് ചെയ്യും. താനൊരു കഥ കേട്ടിട്ടുണ്ട്, തേടി ഉണ്ണാൻ പോയ തേവിടിച്ച് കണ്ണാടി വിറ്റുണ്ടു എന്ന് പറഞ്ഞതുപോലെയായി പോസ്റ്റ്മാനെ തിരക്കി പോയവരുടെ കഥ. അതുകൊണ്ട് താ ഒരു കാര്യം, ഇതിനകത്ത് നമ്മൾ സംശയിച്ച് പിടിച്ചിട്ടിരിക്കുന്ന പുള്ളികളെയൊക്കെ അങ്ങ് തുറന്ന് വിട്ടേര്. പാവത്തങ്ങൾ പോ. ഏട്ടദൈവം എന്താണ് ഈ പറയുന്നത്? ഉണ്ടാ ഏമാൻ പറയാതെ ഞാനും ചെയ്യുന്നു. ഏമാനോ? ഞാനല്ലാതെ വേറെ ആരാണ് ഇവിടെ രേമാൻ? ഈ കേസിലെ ഒന്നാം പ്രതി ആരാണെന്നറിയോ? ഈ പോസ്റ്റ്മാനെ കൊന്ന കേസിലെ ഒന്നാം പ്രതി ആരാണെന്നറിയോ? ഇവിടെ കേന്ദ്രത്തിൽ നിന്ന് വന്നിട്ടുണ്ടല്ലോ ഒരു വലിയ ഉദ്യോഗസ്ഥനും പറഞ്ഞെടുത്ത മധു. അവനാ. അതുകൊണ്ട് ഇപ്പോൾ നടക്കാൻ പോകുന്നെന്തോന്ന് ചോദിച്ചോ. 24 മണിക്കൂറിന ഈ മധു എന്ന് പറഞ്ഞവനെ അറസ്റ്റ് ചെയ്ത് ഇതിനകത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഇടുമ്പന്റെ ഒരു സൈഡിലെ മീശയാണ് എടുത്തില്ല കേട്ടോ. അയ്യോ, എന്താണോ തന്റെ കൈ വറയ്ക്കുന്നത്? അങ്ങോട്ടുള്ള ബഹുമാനം കൊണ്ടാണ്. നിങ്ങൾ എന്ത് യോഗ്യതയാണ് പോലീസിലെടുത്തത്? യെസ് സർ, അയോഗ്യത. ഈ ജയിലടികൾ പുറത്തുള്ളവർക്ക് മാത്രമുള്ളതെന്ന് അറിയാം? അറിയാം. നമ്മളെ പോലുള്ളവർക്കും കൂടെ ഉള്ളതാണെന്ന് അറിയാം. അത് ഓർമ്മ വേണം. താ വിചാരിച്ചു ഞാനങ്ങ് പേടിച്ച് വിതയ്ക്കാന്നില്ലയോ?
നാളെ രാവിലെ അവനെ ഞാൻ പിടിച്ച് അവന്റെ കമലവിലാസം അടിച്ചിറക്കി ഞാൻ ഇതിനകത്ത് വീടാൻ തിട്ടില്ലെങ്കിൽ എന്റെ പേര് ഇരുത്തരല്ല. ആ പോസ്റ്റ്മാൻ താമസിക്കുന്ന മുറി ഇതാണ്. നിങ്ങളുടെ മകളും ആ പോസ്റ്റ്മാനുമായി വിവാഹനിശ്ചയം നടന്നു എന്ന് പറഞ്ഞത് ശരിയാണ്? ശരിയാണ്. ഒരു ദിവസം രാത്രിയിൽ അങ്ങേർക്ക് എന്തോ മനപ്രയാസം ഉണ്ടായിട്ട് ഇവിടെ ഒക്കെ ചുറ്റിക്കറങ്ങി നടക്കുന്നത് കണ്ടു. നേരം വെളുത്തപ്പം ആളെയും കണ്ടില്ലേ. രാമുവും നള്ളിയുമായി സിനിമയ്ക്ക് പോയത് നിങ്ങൾ കണ്ടതാണോ അതോ പറഞ്ഞു കേട്ടതാണോ? ഞാൻ കണ്ടതാണ്. ഇരുവരും ഒന്നിച്ചിരുന്നാണ് പടം കണ്ടത്. അതിന്റെ പേരിൽ ഞാനും രാമുവുമായി രണ്ടു മൂന്ന് ദിവസം സംസാരിച്ചിട്ടില്ല. നള്ളിയെ സംബന്ധിച്ച് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ രാമു പറയാറുണ്ടായിരുന്നു? അവർ നല്ലപോലെ നൃത്തം ചെയ്യുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവരുടെ കൂടെ പരിപാടിക്ക് ചെല്ലാൻ രാമുവിന് നിർബന്ധിച്ചിട്ടുമുണ്ട്. അവിടെ വള്ളയ്ക്ക് നളിനിയെ രാമുവിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്ന് വരെ ആഗ്രഹമുണ്ടായിരുന്നു. ഇതെല്ലാം രാമു പറഞ്ഞറിഞ്ഞതാണ്? അതെ. ശരി, നിങ്ങൾ ആരും കടന്നു കളയരുത്. ഞാൻ പോയിട്ട് ഇനിയും വരും. എന്തിനാടി മോളെ നീ അതും ഇതൊക്കെ അദ്ദേഹത്തിനെ പറഞ്ഞ് കേൾപ്പിച്ചത്? പിന്നെ ഈ കേസ് ചെറുതൊന്നുമല്ല. കുടുംബം തുടച്ചാലും സെൻട്രലിൽ നിന്ന് പോരാനൊക്കത്തില്ല. എടി മോളെ, ഏതായാലും അവൻ ചത്തു. ഇനിയെങ്കിലും നമുക്ക് ആ കൊർമ്മക്കടക്കാരൻ വല്ലഭപ്പണിക്കേണ്ട കാര്യം ഒന്ന് ആലോചിച്ചാൽ എന്താ? അതാണ് ഞാനും പറയുന്നത്. കണക്കിലേറെ സ്വത്ത്. അതല്ല, നമ്മളെങ്ങാനും ഈ കേസിലെ പ്രതികളായാലേ വല്ലഭപ്പണിക്കര് വിചാരിച്ചാൽ മതി. ഐക്യരാമാനെ തേച്ചേരിക്കളെ. നിങ്ങൾക്കിത് പറയാൻ എങ്ങനെ നാക്കുയർന്നു? കല്യാണം നിശ്ചയിച്ച പുരുഷന്റെ ചോര നിലത്തുണങ്ങാതെ കിടക്കുമ്പോൾ കൊണ്ടുവന്നിരിക്കുന്നു മറ്റൊരു കല്യാണം. ഇതുപോലെ സംസാരിക്കുന്നു. നമ്മൾ പടുത്തുയർത്തിയ എല്ലാ സ്വപ്നങ്ങളും തകരാൻ പോവുകയാണ്. ദയവു ചെയ്ത് നീ എന്നോട് സത്യം പറയും. എനിക്കൊന്നും പറയാനില്ല. ഞാനെല്ലാം പറഞ്ഞു കഴിഞ്ഞു. എന്നാലും എന്റെ മധു നിനക്ക് അവളോട് ഇങ്ങനെയൊക്കെ പറയാൻ മനസ്സ് വരുന്നല്ലോ. എന്ത് ചോദിക്കണമെന്നും ആരോട് ചോദിക്കണമെന്നും ഞാൻ തീരുമാനിക്കും. എന്റെ അമ്മേ, ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അധികാരം തലയിൽ കയറുമ്പം എല്ലാവരുടെയും സ്വഭാവം ഇതാ. ചുമ്മാ ഒരു മനുഷ്യ നല്ലേ, ഞാൻ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും നീ മറ്റുള്ള ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ വെച്ച് മറുപടി പറയണം. ഇൻസ്പെക്ടർ, ഇതാണ് നളിനി. ഈ നെക്ലേസ് ഞാൻ അവൾക്ക് കൊടുത്തതായിരുന്നു. ഞങ്ങളുടെ ഗാന്ധർവ വിവാഹത്തിന്റെ മിന്നും മാല ഇതായിരുന്നു. പക്ഷേ ഇന്ന് ഇതൊരു കൊലക്കയറാണ്. മധു, വിഷമിക്കാതിരിക്കണം. നളിനി, ഈ നെക്ലേസ് മരിച്ചുപോയ രാമുവിന്റെ ശവശരീരത്തിനടുത്തു നിന്ന് കിട്ടിയതാണ്. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? എനിക്കൊന്നും പറയാനില്ല. ഒന്നും ഒളിച്ചു വെക്കരുത്. നീയും രാമുവുമായി സ്നേഹമായിരുന്നു. സ്നേഹമായിരുന്നു. നിങ്ങൾ ഒരുമിച്ച് സിനിമയ്ക്ക് പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. എന്തിന് ഒരു പാവം പെണ്ണിനെ ഇങ്ങനെ ചോദ്യം ചെയ്ത് വിഷമിപ്പിക്കുന്നു? ഞങ്ങൾ തീരുമാനിച്ചോളാം. നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നവർ നിന്നെ വിവാഹം കഴിക്കാൻ രാമു ആഗ്രഹിച്ചു. അറിഞ്ഞുകൂടാ. രാമുവിന് വിവാഹം കഴിക്കാൻ നീ ആഗ്രഹിച്ചിരുന്നു? ഇല്ല. രാമു ഈ സ്ഥലത്തു നിന്ന് പിരിഞ്ഞു പോയത് നിന്നോട് യാത്ര ചോദിച്ചിട്ടാണ്. അതെ. അന്ന് കേശവൻ നായരുടെ കുട്ടിയും രാമുവിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. കേശവൻ നായരെ കൊന്നവരെ നീ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. പറയില്ല. പറയില്ലേ? എന്റെ ജീവൻ പോയാലും ഞാൻ പറയില്ല. പറയില്ല. പറയില്ലല്ലേ? ആഹാ, ഇത് അത്ഭുതമായിരിക്കുമല്ലോ. പറയില്ലെങ്കിൽ ആരായാലെന്താ പറയിക്കാതിരിക്കാൻ? നിങ്ങൾ എന്തിനു നോക്കി നിൽക്കുന്നു? കേശവൻ നായരെ കൊന്നത് ആരാണെന്ന് എനിക്കറിയാം. കൊള്ളയും കള്ളനോട്ടടിയും നടത്തുന്ന ഗൂഢസംഘത്തെ എനിക്കറിയാം. നിങ്ങൾ എന്തിനു മടിച്ചു നിൽക്കുന്നു? എല്ലാ തെളിവുകളും കിട്ടിക്കഴിഞ്ഞില്ലേ? ഈ മഹാപാതകത്തിലെ ഒന്നാം പ്രതി ഞാനാണ്. എന്റെ മധു, എന്നെ അറസ്റ്റ് ചെയ്യൂ. നിങ്ങൾക്ക് നിങ്ങൾക്ക് പ്രമോഷൻ കിട്ടട്ടെ. അറസ്റ്റ് ചെയ്യൂ, അറസ്റ്റ് ചെയ്യൂ, അറസ്റ്റ് ചെയ്യൂ. അവളെ വിലങ്ങ് വയ്ക്കൂ.
എനിക്ക് ഈ കരങ്ങിയ വെള്ളത്തിൽ മീൻ പിടിക്കാൻ അറിഞ്ഞുകൂടാ. അല്ല, ഉള്ളത് പറയുക. ഇപ്പോ നാണു നായർ തന്നെ ജയിലിൽ പോകാതെ ഇവിടെ കഴിയുന്നത് എങ്ങനാ? അറിയാ, എന്റെ തലയിലാ. ഇപ്പോൾ ഈ രാജ്യത്ത് നടക്കുന്ന കേസിന്റെ കാര്യത്തിന് 100 പേരാ രാവിലെ വീട്ടിൽ വരുന്നത്. ചില കാഴ്ചകളും ഒക്കെ ആയിട്ട് ഞാൻ എല്ലാത്തിനും കത്ത് കൊടുത്തു, ഫോൺ ചെയ്തു, സ്റ്റേഷനിൽ നിന്ന് വിടുവയ്ക്കും. പാവങ്ങളല്ലേ, ജീവിച്ചോട്ടെ എല്ലാവരും. തലപോലെ കാര്യമല്ലേ, ഏതോ മഹാഭാവികൾ ചെയ്തു വെച്ച പെന്നെയാ. ആണ് നായർ എന്തറിഞ്ഞിട്ടാ ഈ പറയുന്നത്? ഇതിന്റെ ഒക്കെ പിന്നിൽ പോലീസുകാർ തന്നെയാണല്ലേ. ഞാനിത് എത്ര കണ്ടിട്ടുള്ളവനാണ്. കമലം എന്താ ദുഃഖിച്ചു നിൽക്കുന്നത്? അപ്പോ നമ്മുടെ കാര്യം അത് ഞാൻ ഏറ്റു. പെണ്ണിന്റെ മനസ്സിൽ നിന്ന് ആ പോസ്റ്റ്മാന്റെ വിചാരം ഒന്ന് പോട്ടെ. ഓ, പശുവും ചത്ത് മോരിലെ പുളിയും പോയി, പിന്നെയും വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിചാരം. എനിക്കാണെങ്കിൽ കണക്കും കയ്യുമില്ലാത്ത സ്വത്തുണ്ട്. നാണുനായർക്ക് അറിയാമല്ലോ. അറിയാമേ. അതാണെങ്കിൽ ഇപ്പോഴും സർക്കാർ കുറേശ്ശെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ളതിൽ കുറച്ചെങ്കിലും നമ്മുടെ കമലത്തിന്റെ പേരിൽ എഴുതി വെച്ചാൽ കൊള്ളാമെന്നാണ് എന്റെ ഒരാഗ്രഹം. അവിടുന്ന് ചുമ്മാ അങ്ങ് പോയാട്ടെ. ഈ നാണുനായർ ചത്തില്ലെങ്കിൽ ഈ മാസം അവസാനിക്കുന്നതിന് മുമ്പ് ഇത് നടക്കും. സത്യം. നമുക്ക് അങ്ങനെ ചെയ്യാം. രാമു, പോസ്റ്റ്മാൻ. പോസ്റ്റ്മാന്റെ പ്രേതം. നാടുകാരെ, നാടുകാർ തന്നെ പോയിരിക്കുക. ആ, കമലൊന്നുമില്ല ഇവിടെ. എന്താടി വിളിക്കുന്നത്? എന്താ? രാമു മരിച്ചിട്ടില്ല. പോലീസ് സ്റ്റേഷൻ കൊണ്ടുവന്നിരിക്കുന്നു. കമലമ്മ ഒന്ന് കാണണമെന്ന്. അതിനു വേണ്ടി ആ കാറുമായിട്ട് വന്നിരിക്കുക. എടി, ഞാൻ ഇപ്പൊ വന്നേക്കാമെന്ന് പറയൂ. ഇതാണ് അവരുടെ സംഗീതം. ഏ, ഈ മരമോ? അതെ, വെടിവെച്ച് നാട്ടു കൊടുക്കും. Thank you.
ഇവരെന്നെ പിന്തുടർന്നു നിങ്ങളുടെ കാമുകിയായ നളിയുടെ വീട്ടിൽ വന്ന് കഥകിന് എന്താണിത്? നക്സൽ ഭാര്യയിൽ കൊലപ്പെടുത്തിയ കേശവൻ നായരുടെ കുഞ്ഞാണ്. അയ്യോ എന്റെ ദൈവമേ, ഉടനെ ഉടനെ പോണം, അല്ലെങ്കിൽ ഞാൻ പോലീസിൽ അറിയിക്കും. ശബ്ദിച്ചു പോകരുത്, സത്യം പറയണം. ഇങ്ങോട്ട് വന്നാൽ ഇവിടെ എന്താണ് ചേട്ടാ ഇത്? ആരാ ഇവരൊക്കെ? ഞാനൊരു തൊഴിലാളിയാണ്. പാവപ്പെട്ടവർക്ക് വേലയും കൂലിയും കിട്ടുന്ന ഒരു ഗവൺമെന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഈ രാജ്യത്തെ എല്ലാ രാഷ്ട്രീയക്കാർക്കും വേണ്ടി ഞാൻ ജയിലിൽ കിടന്നിട്ടുണ്ട്, മർദ്ദനം അനുഭവിച്ചിട്ടുണ്ട്. ഉടുതുണി ഒഴിച്ച് ബാക്കി എല്ലാം നഷ്ടപ്പെട്ടവനാണ് ഞാൻ. ഈ രാജ്യത്ത് പാവപ്പെട്ടവന് രക്ഷയില്ലെന്ന് മനസ്സിലായി. ഞങ്ങൾ ആയുധമെടുത്തിരിക്കുകയാണ്. കേശവൻ നായരെ ഒറ്റവെട്ടിന് കൊന്നത് ഞാനാണ്. ഞാൻ അമ്മ ഭയപ്പെടണ്ട, ധൈര്യമായിട്ട് നളിനി എന്നെ ഓർക്കുന്നുണ്ടോ? ഉണ്ട്. ഒരേ കോളേജിൽ ഒരേ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതെ, ഉണ്ടായിരുന്നു. കിടപ്പാടം വിറ്റ് എന്നെ പഠിപ്പിച്ച് പാസാക്കി. ഈ രാജ്യത്തെ എല്ലാ നേതാക്കന്മാരുടെയും എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെയും പടിവാതിലുകൾ ഞാൻ മുട്ടി നോക്കി. ഒരു ഉദ്യോഗത്തിന് കിട്ടിയില്ല, ഒരു തൂപ്പുജോലി പോലും എനിക്ക് കിട്ടിയില്ല. നളിനി, നീ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയൂ, ഈ രാജ്യത്ത് പഠിച്ച സർട്ടിഫിക്കറ്റിന് മാത്രമായി ഒരു ജോലി കിട്ടുമോ? ഇല്ല, ഒരിക്കലുമില്ല. മാറണം, മാറ്റണം. ഈ വ്യവസ്ഥ ഈ നാട്ടിൽ നിന്ന് മാറ്റണം. നിങ്ങൾ ഇതൊക്കെ ഇപ്പോഴല്ലേ മനസ്സിലാക്കിയത്? ഞാൻ ഇതൊക്കെ പണ്ടേ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇത്രയും നാളും ജീവിച്ചത്. ഈ രാജ്യത്ത് കറക്കടിക്കാതെ ജീവിക്കാനൊക്കെ ഇല്ല. രാമു, നീ ഒളിച്ചിരിക്കണ്ട, പുറത്തേക്ക് വരൂ. ഇറങ്ങി വാടാ. രാമുവിന്റെ ഓരോ ചലനവും ഞങ്ങൾ പരിശോധിക്കുകയായിരുന്നു. പക്ഷെ നീ സമർത്ഥനാണ്. ഈ കുട്ടിയെ നീ പോലീസിൽ ഏൽപ്പിക്കുകയോ ഈ വിവരം ആരെങ്കിലും അറിയിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ അന്ന് നീ കൈത്തോക്കിന് ഇരയാകുമായിരുന്നു. നീ സമർത്ഥനായ ഒരു ഉദ്യോഗസ്ഥനാണ്. നിന്നെ ഞങ്ങൾക്ക് വേണം. കാരണം എന്താണെന്നോ, ഞങ്ങൾ ഈ രാജ്യത്തെ വ്യവസ്ഥിതി മാറ്റിയെടുക്കാനുള്ള ശ്രമത്തിലാണ്. ഈ രാജ്യത്ത് കൈക്കൂലി വാങ്ങിക്കാതെ ഉദ്യോഗം കിട്ടണം, മാംസം വിൽക്കാതെ ഉദ്യോഗം കിട്ടണം. കൈക്കൂലി വാങ്ങിക്കുന്ന ഡോക്ടർ ഉണ്ടാകരുത്, പാലവും റോഡും വിഴുങ്ങുന്ന എഞ്ചിനീയർ ഉണ്ടല്ലോ അവനുണ്ടാകരുത്, തൊഴിലാളികളെ വഞ്ചിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാകരുത്. സമ്മതിച്ചു, നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണ്. പക്ഷേ ഈ തലച്ചോറിന് ചൂട് പിടിച്ച് അവിവേകം കാണിക്കരുത്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ രാജ്യത്ത് ഒന്നോ രണ്ടോ ജന്മിമാരുടെ തല കൊയ്തെടുത്താൽ ഇവിടെ സോഷ്യലിസം ഉണ്ടാകുമോ? കയ്യൂക്ക് കൊണ്ട് നിയമം ഉണ്ടാക്കാൻ പോകരുത്. ഉള്ള കാര്യം ഞാൻ ചുരുക്കി പറഞ്ഞേക്കാം. എന്നെയും ഈ കുഞ്ഞിനെയും നിങ്ങൾ എന്തിനു കൊല്ലുന്നു? ഞാൻ പാവപ്പെട്ട ഒരു പോസ്റ്റ്മാൻ അല്ലേ, എന്നെ വെറുതെ വിട്ടേക്ക്. രാമോ, ഇനിയും രക്ഷപ്പെടാമെന്ന് വിചാരിക്കണം. ഒന്നുകിൽ നീ ഞങ്ങളുടെ കൂടെ വരണം, ഇല്ലെങ്കിൽ ഈ തോക്ക് നിനക്ക് വേണ്ടിയുള്ളതായിരിക്കും. കേശവൻ നായർ കോടീശ്വരനായിട്ട് മാത്രം ഞങ്ങളയാളെ തലവെട്ടിയെടുത്തുകയല്ല, അയാൾ ഞങ്ങളുടെ പ്രസ്ഥാനത്തിലുണ്ടായിരുന്നു. 200,000 രൂപ ഒറ്റയ്ക്കെടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളെ ഭീഷണിപ്പെടുത്തി. ഒറ്റയ്ക്കെടുക്കുമെന്ന് ഓർമ്മ വേണം. നടക്ക്, പുറത്തെ കാർ റെഡിയാക്കിയിരിക്കുന്നു, പുറപ്പെടൂ. ധൈര്യമായി പുറപ്പെടൂ. നിൽക്കൂ, എന്റെ ആങ്ങളെ പോകുന്നതിന് മുൻപ് ഒരു കാര്യം ചെയ്യണം. ഈ തോക്ക് എന്റെ നേരെ ഒഴിക്കൂ, ഇല്ലെങ്കിൽ ചിലപ്പോൾ എന്റെ ചേട്ടൻ മരിക്കേണ്ടി വരും. ഞാൻ നിങ്ങളുടെ ശത്രുവാണ്. എന്റെ ഭർത്താവാകാൻ പോകുന്ന പുരുഷൻ നിങ്ങളെ അന്വേഷിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. എനിക്ക് ജീവനുണ്ടെങ്കിൽ ഞാനിതെല്ലാം അറിയിക്കും. എന്റെ ആങ്ങള് വെടികൊണ്ട് മരിച്ചു വീഴുന്നത് കാണാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അതിനു മുൻപ് എന്നെ വെടിവെച്ച് കൊല്ലൂ, കൊല്ലൂ. അനേകായിരം സഹോദരിമാരുടെ രക്ഷയ്ക്ക് വേണ്ടി എന്റെ സഹോദരിയെ ഞാൻ തന്നെ കൊല്ലേണ്ടി വന്നാലും എനിക്കതിൽ സങ്കടമില്ല. പിടിച്ചോണ്ട് വാടാ കുട്ടിയെ. എനിക്ക് എന്റെ അമ്മയെ കാണണം. എഴുന്നേൽ പോ.
എവിടെയാണ്? ഈ കുട്ടിയെ കൊണ്ടുപോയി ആഹാരം കൊടുക്കൂ. വരൂ. എന്താ ശബ്ദം കേൾക്കുന്നത്? ഒന്നും ഇനി ശബ്ദിക്കരുത്. നക്സൽ ബാരി നേതാവ് അദ്ദേഹം ആ മുറിയിലാണ്. അദ്ദേഹത്തെ ആർക്കും കാണാൻ പാടില്ല. മരീനയും കണ്ടിട്ടില്ലേ? വേഷപ്രച്ഛന്നനായി കണ്ടിട്ടുണ്ട്. നമ്മുടെ ഭരണകൂടം ഉണ്ടാകുന്നതുവരെ സമരം ചെയ്യാനുള്ള ആയുധങ്ങളും പണവും അദ്ദേഹം ഉണ്ടാക്കുന്നു. അദ്ദേഹത്തെ എന്നെ ഒന്ന് കാണിച്ചു തരാം. സൂക്ഷിച്ചിറങ്ങൂ. ഇരിക്കൂ രാമു. മെറീന, എല്ലാം ഞാൻ കേൾക്കാം. പക്ഷേ മെറീനയുടെ ഈ പ്രേമാഭ്യർത്ഥന മാത്രം എനിക്ക് സ്വീകരിക്കാൻ നിവർത്തിയില്ല. ഞാൻ പാവപ്പെട്ട ഒരു പെണ്ണിനെ സ്നേഹിച്ചു പോയി, അതുകൊണ്ടാണ്. കഷ്ടം, നിങ്ങൾ ഇത്ര മഠയനോ? നിങ്ങൾക്ക് ഈ ഗുഹയ്ക്ക് പുറത്തുള്ള യാതൊരു ജീവിതവുമില്ല. നിങ്ങൾ മരിച്ചു കഴിഞ്ഞു. ഈ ഫോട്ടോ നോക്കൂ. എന്ത്? അതെ, ഇത് നിങ്ങളുടെ ശവശരീരമാണ്. പോസ്റ്റ്മോർട്ടം ചെയ്ത് അടക്കം ചെയ്തു കഴിഞ്ഞു. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എല്ലാം ഞാൻ പറഞ്ഞു തരാം. നിങ്ങളുടെ കാമുകിയെ ഒരു വലിയ പണക്കാരൻ വിവാഹം ചെയ്തു. ഇല്ല, ഒരിക്കലുമില്ല. രാമു, ഞാനൊരു രഹസ്യം പറയാം. ആരോടും പറയരുത്. ഞങ്ങളുടെ നേതാവ് നിങ്ങളെ കൊന്നുകളയുന്നതിന് 3 തവണ ആജ്ഞാപിച്ചു. പക്ഷേ അദ്ദേഹത്തെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നതിന് നിങ്ങളുടെ രൂപസാദൃശ്യമുള്ള ഒരാളെ കൊല്ലേണ്ടി വന്നു. രാമു, അത്രമാത്രം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. രാമു, ഈ പ്രസ്ഥാനത്തിൽ നിങ്ങളും ഞാനും. ഓ, എന്റെ ജീവിതം. ആരോ വരും തോന്നല്ലോ. ഭയപ്പെടേണ്ട, നമ്മുടെ ആളുകളാണ്. പോലീസ്, പോലീസ്! അയ്യോ, അരുതേ! നീ അവനെ രക്ഷപ്പെടുത്തിയല്ലേ? ഈ ഭീകര നാടകത്തിൽ പാവം നളിനി ബലിയാടായി. സ്വന്തം സഹോദരൻ രക്ഷിക്കാൻ വേണ്ടി കുറ്റം സ്വയം ഏറ്റെടുത്തു. ഇനി ഈ അഭിനവ നക്സലൈറ്റുകളുടെ നേതാവാരാണെന്ന് അറിയണ്ടേ? അയ്യോ, എന്റെ രാമു എവിടെ? ഇത് ചതിയാണ്. ഇവിടെ കൊണ്ടുവന്ന്? ക്ഷമിക്കണം കമലം, നിന്നെ എന്റെ സ്വന്തമാക്കാനുള്ള മോഹം കൊണ്ട് ഞാനൊരു ചതി ചെയ്തു. എന്നെ വിട്ടേക്കും. ഈശ്വരൻ എനിക്ക് വേണ്ടി മാത്രമാണ് നിന്നെ സൃഷ്ടിച്ചത്. നിന്നെ ഇനിയും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് സാധ്യമല്ല കമലം. കൃഷ്ണ, കൃഷ്ണ, ശ്രീ പത്മനാഭ, ഇങ്ങടുത്ത് വരൂ. ദേവജയ്, എന്നെ തുടർന്ന്. ലക്ഷക്കണക്കിനുള്ള ആ നോട്ടുകെട്ടുകൾ കണ്ടോ? ഈ കനകാഭരണം കണ്ടോ? കോടിക്കണക്കിനുള്ള സ്വത്ത്. ഇതെല്ലാം എന്റെ ഭാര്യയാകാൻ പോകുന്ന കമലത്തിന് വേണ്ടി ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. കൃഷ്ണ, വേണ്ട, എനിക്കൊന്നും വേണ്ട. അങ്ങനെ ഈ ഭക്തിയും കടിച്ചു കൂട്ടുക ചെയ്യുന്നു. അങ്ങക്ക് എന്റെ അച്ഛന്റെ പ്രായമുണ്ടല്ലോ. ശരി, എന്റെ ഭാര്യയാകാൻ നിനക്ക് വിഷമമുണ്ടെങ്കിൽ വേണ്ട, ഞാൻ നിർബന്ധിക്കുന്നില്ല. പക്ഷേ കമല, നീ എന്റെ കാമുകിയായിരിക്കണം. ഇതെന്റെ ഒരാഗ്രഹമാണ്. ഇല്ല, അങ്ങേ എന്നെ എന്റെ വീട്ടിൽ എത്തിച്ചു തരണം. അങ്ങയുടെ കാക്കമി അപേക്ഷിക്കുന്നു. ഒരു ദിവസമെങ്കിലും എന്റെ കൂടെ നീ ഒന്ന് കഴിയണം. ഒരു മണിക്കൂറെങ്കിലും. അയ്യോ, അങ്ങനെ കൊന്നേക്കും. എന്നാലും എന്റെ ബാലത്തെ തീർക്കല്ലേ. അങ്ങനെ രക്ഷിക്കണം. എന്നാലും ഒരു കാര്യം ചെയ്യും. ഒരു Oh, my God.
നീ ഇവിടെ എന്തെങ്കിലും മാറിയില്ലല്ലോ. La 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 la.